All lights. Five, six. Okay. Okay. Okay, let's go for a take. Okay, ready, take. Okay, sir. Monica? Daida mark. Divya, you put a light load to net it. Art? Yes? A fan on Sherry, sir. Sherry, sir. That's it, red daddy. ഈ സാരിയുടെ പരസ്യം പുറത്തിറങ്ങിയ സാരി ശ്രദ്ധിക്കുന്നേക്കാൾ കൂടുതൽ കുട്ടിയായിരിക്കും ശ്രദ്ധിക്കപ്പെടുന്നത്. മൊബൈൽ നമ്പർ എത്ര? ഹേയ്, വാട്ട്സ് ഹാപ്പനിങ് ദേർ? ഏയ്, ഒന്നുമില്ല സർ. ഈ ആട്ടിലെ പിള്ളേരെന്തെ? ഞാൻ ഇവിടെ ഉണ്ട് സർ. മൊബൈൽ നമ്പർ തരണേ. സാരി കുറച്ചിങ്ങനെ അലസമായിട്ട് ഇട്ടിരുന്നാ മതി. ഓക്കെ ഓക്കെ, ലൈറ്റ്സ്. ആ ബിജു സർ, നമുക്കൊരു ടൈറ്റ് റേഞ്ച് പോവാം. ഓക്കെ സർ. ഓക്കെ, എക്സ്ക്യൂസ് മീ സർ, ദിസ് ഈസ് ഓൾവേസ് സജഷൻ സർ. യെസ്. സാരിയുടെ അല്ലേ സർ ആഡ്? നോർത്തിലെ പോലെ അല്ല, കേരളത്തിലെ സ്ത്രീകൾ കുറച്ചുകൂടെ ജെന്റിലായ ആഡാവും ഇഷ്ടപ്പെടുക. മാത്രമല്ല സാരിയുടെ ഭംഗി ഹൈലൈറ്റ് ചെയ്യാനും ആഡ് സെക്സി ആവാത്തതാവും നല്ലത്. യുവർ ഗുഡ് നെയിം പ്ലീസ്. ഐ എം ശ്രീനാഥ്. ശ്രീനാഥ്, ഞാൻ ഈ ആഡ് ഷൂട്ട് ചെയ്യാനായി ഡൽഹിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഇതിനു മുമ്പ് ഈ കമ്പനിയുടെ ആഡ് ചെയ്തിട്ടുള്ള ചില ഫ്രണ്ട്സ് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഒരുപാട് സജഷൻസ് ഇടയ്ക്കിടെ എഴുന്നള്ളിക്കുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഇവിടെ ഉണ്ടാവുന്നു. അതാനല്ലേ? ബട്ട് ലുക്ക്, ഇന്ത്യയിലെ ഒന്നാംകിട കമ്പനികൾക്ക് വേണ്ടി മാത്രം ആഡ് ചെയ്തിട്ടുള്ള ആഡ് ഫിലിം മേക്കറാണ് ഞാൻ. ഒരാഡ് ഏത് മാർക്കറ്റിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം സാർ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. താനൊന്നും പറയണ്ട. മിസ്റ്റർ സൈമൺ, ഞാൻ ഈ ആഡ് ഷൂട്ട് ചെയ്യണമെങ്കിൽ എന്നെ ഇരട്ടയിട്ട് നിന്ന് ആരും സെറ്റിൽ പാടില്ല സാർ. ഞാൻ അങ്ങനെ ഒന്നും. സൈമൺ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എല്ലാരും പോ. മാഡം, മോമെന്ന് പുറത്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എന്താ ശ്രീ, എന്താടാ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇന്നും ഫ്ലോറിൽ നിറക്കി വിട്ട് കാണോ അല്ലേ? എന്തായിരുന്നു പുതിയ സജഷൻ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്തെങ്കിലും സ്വന്തമായിട്ട് ആഡ് ചെയ്യുമ്പോ മതി സ്വന്തം ഐഡിയാസ് ഒക്കെ എന്ന്. ഞാൻ അപ്പൊ അറിയാതെ പറഞ്ഞു പോയി അമ്മ. ഇങ്ങനെ പോയാൽ നിന്നെ കമ്പനിന്ന് പോലും ഇറക്കി വിടും. പോട്ടെ, വിട്ടേക്ക്. അല്ല, എന്താ ഇപ്പൊ ഇങ്ങോട്ട് പോന്നെ? ടെൻഷൻ അടിച്ചപ്പോ ചുമ്മാ അമ്മയൊന്ന് കാണണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഞാൻ പോവാ. ആ സോപ്പൊക്കെ നീ കൈ തന്നെ വെച്ചേക്ക്, നിനക്ക് കാശുമില്ല വേണേ പറ. നിക്കേ, നിന്റെ സാലറി ഒക്കെ കഴിഞ്ഞാണെന്ന് അമ്മയ്ക്കറിയാം. നീ ഇവിടെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. നീ ഒന്ന് കറങ്ങി റിലാക്സ് ചെയ്തിട്ട് വാ. അല്ല, ഈ നാപ്പിലെടുത്ത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. വല്ല ഓൺലൈൻ ലോട്ടറി അടിച്ചിട്ട് വേണം സ്വന്തമായിട്ട് ഒരു ആഡ് കമ്പനിയൊക്കെ തുടങ്ങാൻ. പിന്നെ ആഡ് ഫിലിം ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാമല്ലോ. അമ്മയെ ജോലിക്ക് വിടുകയും വേണ്ട. പണ്ട് ഏതോ ഒരു ശ്രീനിവാസൻ സിനിമയിൽ പറഞ്ഞ പോലെയാ. ഏതൊരു ശ്രീനിവാസനോ? ഏതോ സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞ പോലെ. എന്ത് പറഞ്ഞു? എന്തൊരു മനോഹരമായ നടക്കാത്ത ബില്ല് വന്ന്. ബില്ല് വന്ന്. ഇത് ബാറ്റാ കടയിൽ നമ്മൾ ഷൂ മേടിച്ച പോലെ ഉണ്ട്. അറുപത്തി ആറ് രൂപ കൊടുത്താൽ 5 പൈസ തിരിച്ചു തരും. അത് കാലാകാലങ്ങളായിട്ട് ബാറ്റാ കമ്പനിയുടെ ഒരു ഹോബിയാ. എന്ന് വെച്ച് പേടിക്കണട്ടോ, കാശ് കൃത്യമായിട്ട് തരാം. ഞങ്ങൾക്ക് ക്യാഷ് ടീമാ. വേണ്ട, എന്റെ കയ്യിലുണ്ട്. അത് അമ്മയോട് കടം വാങ്ങിയതല്ലേ? അവൻ
അവനെ നിർബന്ധിക്കുന്ന നന്ദിത. അവൻ വലിയ അഭിമാനിയാ. എനിക്ക് പിന്നെ അഭിമാനമോ അപമാനമോ ഇല്ലാത്തവനാണല്ലോ. അതുകൊണ്ട് ടിപ്പ് കൊടുക്കുന്ന ചില്ലറ വരെ ഇരിക്കുന്നേക്ക് ഞാൻ നോ എന്ന് പറഞ്ഞ പ്രശ്നമില്ല. എനിക്ക് സ്റ്റുഡിയോ പോണം, കുറച്ചു പേർക്ക് പെൻഡിങ്. അപ്പൊ നിന്നെ ഞാൻ ഡ്രോപ്പ്. അപ്പൊ നന്ദി. നോ പ്രോഗ്രാം, വീട്ടിൽ പോകുന്നു, സുഖമായി കിടന്നുറങ്ങുന്നു. വീട്ടിലെ കൊച്ചക്കല്ലേ, അപ്പൊ ഞാനുണ്ട് കൂടെ. അപ്പൊ നീ എന്നെ ഡ്രോപ്പ് ചെയ്തോ? എടാ വൃത്തിയേട്ടവനെ, നമ്മൾ ഒരുമിച്ചല്ലേ ഇവിടെ വന്നത്. എന്നിട്ടൊരു പെണ്ണെ കഴിക്കിട്ട് എന്നെ വിട്ടു അല്ലേ? അതല്ലേലോ അവന്റെ സ്ഥിരം പരിപാടിയാ. എന്നാലും ശ്രീ, മാത്തനെ ഇവിടെ ഇങ്ങനെ തനിച്ച് ഉപേക്ഷിച്ച് പോകുന്നത് മോശമല്ലേ? മാത്തനല്ല, ആർക്കായാലും അത് ശരിക്കും ഫീൽ ചെയ്യും അല്ലേ മാത്ത? അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ മാത്ത മാറ്റി പോ. നിനക്കൊക്കെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് അറിയാൻ പാടുകടാ. അപ്പൊ ഇത് കൂട്ടുകാരാണല്ലേ? അല്ല ഫ്രണ്ട്സാ, നമ്മളാരാ മനസ്സിലായില്ല. ആണാ എന്ന കപ്പളിൽ നിന്നൊക്കെ പോയി ഫോട്ടോ എടുക്കടോ. എന്താണോ നന്ദു, ഇപ്പൊ പുറത്തിരുന്നാണോ പഠിത്തം? അത് ഞാൻ വെറുതെ ഞാൻ പറയാ ശ്രീ കാര്യം. എന്താ? ആ വീട്ടിൽ പുതിയ താമസക്കാരാ. കൂട്ടത്തിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്, അവളെ കാണിക്കാനാ പുറത്തിരുന്നുള്ള ഈ അഭ്യാസം. ആണോടാ? അവളെയൊക്കെ ഞാൻ വിട്ടു ശ്രീയേട്ടാ, ഇപ്പൊ അവള് ചേച്ചിയാ നോട്ടം. കിട്ടും കേട്ടോ നിനക്ക്. ഇതൊക്കെ ചേട്ടന്മാരെ കൂടെ ഒന്ന് പഠിപ്പിക്കണേ. എട്ടാം ക്ലാസ്. ഒന്നാം വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടെ കൊണ്ടുപോകൂ, നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ട, ഇന്നു വേണ്ട അങ്കിൾ ആന്റി. ദാ പിടിക്കേ, കറിക്കറിയാൻ ഞങ്ങൾ ഇവിടെ കൂടാം. കുറച്ച് കാത്തു നിന്ന ഈ കറി കൂട്ടി ആഹാരവും തരാം. അടിയാ വേണ സഹായിക്കാം, പക്ഷെ രണ്ടാമത്തെ ശിക്ഷ വേണ്ട. പിന്നെ സ്വന്തമായി ആർട്ട് ഫിലിം ചെയ്യാൻ വല്ല ഓപ്പർച്യൂണിറ്റിയും തരായോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടേ ശ്രീ ഇവിടെ ഒന്ന് പറയില്ലേ? ചുമ്മാ കേറിയെന്നേ ഉള്ളൂ. അമ്മയെ തറയാ, ഞാൻ ഇറങ്ങട്ടെ. എന്റെ അങ്ങനെ പറഞ്ഞ പറ്റത്തില്ല, ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. ഫ്രിഡ്ജിൽ മീനിരിപ്പുണ്ട്, ശ്രീയുടെ ഫേവറേറ്റ് കരിമീൻ. വേണ്ട, ഞാൻ ഇറങ്ങാം. ആ ശരി. അങ്ങനെ വലിയ ജാടി ഒന്നും കാണിക്കണ്ട, മീൻ വേണമെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി ഞാൻ പൊതിഞ്ഞു തരാം. ചേച്ചി കൊത്തിയില്ലേ? മുട്ടുവിൻ തുറക്കപ്പെടുമെന്നല്ലേ, മുട്ടിക്കൊണ്ടേ ഇരിക്കുക ശ്രീയേട്ടാ. ആ മുട്ടിക്കോ മുട്ടിക്കോ, പക്ഷേ അവസാനം അവര് പൊട്ടിക്കാനിട വരുത്തരുത്. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നിന്റെ ബൈറ്റ്സ്. താങ്ക്സ്. Dinner ready, madam. എന്തിനാ ഇതൊക്കെ നീ ഉണ്ടാക്കാൻ പോയേ? വന്നിട്ട് ഞാൻ ചെയ്യുമായിരുന്നില്ലേ? അമ്മ ടയർഡായിട്ട് വരില്ലെന്ന് കരുതി. വാ കഴിക്കാം. ഞാനൊന്ന് മേലെഴുകി വരാം. അതൊക്കെ പിന്നെ കഴുകാം, ആദ്യം ഭക്ഷണം കഴിക്കാം. പറഞ്ഞതനുസരിച്ച് അമ്മ കുട്ടിക്ക് പണ്ടത്തെ പോലെ അനുസരണ തീരെയില്ല. ഫ്രഷ് ചപ്പാത്തി, നല്ല ബെസ്റ്റ് കറി കഴിക്കാം, എന്നിട്ട് അഭിപ്രായം പറ. എന്തായാലും നിന്നെ കെട്ടാൻ പോകുന്ന പെണ്ണ് ലക്കിയാ. താങ്ക് യു. ഇതിപ്പോ നിങ്ങൾ പറയുന്ന നാലാമത്തെ അവധിയാ. ഇന്ന് കുറച്ചെങ്കിലും കാശ് കിട്ടാതെ ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങുന്ന പ്രശ്നമില്ല. ഞാൻ പറഞ്ഞല്ലോ മേനഞ്ചേട്ടാ, ഇവിടെ ഒരു 1000 രൂപയെങ്കിലും ഉണ്ടായിരുന്നേ, ഞാൻ അതങ്ങ് എടുത്തു തന്നേനെ. അതെ, നിങ്ങൾക്കിങ്ങനെ ഓരോ അവധികൾ പറഞ്ഞാ മതി, പക്ഷെ നഷ്ടപ്പെട്ടത് എന്റെ പണമാ. അല്ല, അല്ലെങ്കിൽ നിങ്ങളെ പറയുന്ന എന്തിനാ? എല്ലാം എന്റെ കുറ്റ. ബാലൻ ചോദിച്ച അതേ നിമിഷം ബാങ്കിൽ ഫിക്സഡ് കിടന്നിരുന്ന 3 ലക്ഷം രൂപ എടുത്ത് ഞാൻ കൊടുക്കരുതായിരുന്നു, അതും ഒരു രേഖയില്ലാതെ. അയാളുടെ ടെക്സ്റ്റൈൽ ബിസിനസ് തകർന്നു പോകുന്നു, അതോടെ അയാൾ ആത്മഹത്യ ചെയ്യുന്നു ആരെങ്കിലും കരുതിയോ? ഒരു രേഖയില്ലാതിരുന്നിട്ടോ മേനോജേട്ടന്റെ പണം ഞങ്ങൾ തിരിച്ചു തരാതിരുന്നിട്ടില്ല. ഇനിയിപ്പോ 1 ലക്ഷമല്ലേ തരാനുള്ളൂ, അതും തരില്ല എന്നല്ല, തരാൻ ഇത്തിരി സാവകാശം വേണമെന്നാ ചോദിച്ചത്. വാലിട്ടൻ ഉണ്ടാക്കി വെച്ച കടങ്ങൾ മിക്കതും ഞാനും എന്റെ മോനും കൂടി വീട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാ എനിക്കും എന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, അത് വല്ല നിങ്ങൾക്കറിയോ? എനിക്കതറിയാം,
അതുകൊണ്ടുകൂടി പറയ, എത്രയും വേഗം ബാക്കി പണം ഞാൻ എത്തിക്കാം. ബാലേട്ടൻ പറയുമായിരുന്നു ഞാനില്ലെങ്കിലും മേനോഞ്ചട്ടൻ ഉണ്ടാവും സഹായത്തിനെന്ന്. ഞാൻ പറഞ്ഞേ ഉള്ളൂ, അടുത്ത തവണ പണം തരിക തന്നെ ചെയ്യും. നീ എണീറ്റോ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മാ. എന്താടാ? അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഈ കടങ്ങളെല്ലാം തീർക്കാൻ ഞാൻ ഒരുപാടൊന്നും സഹായിച്ചിട്ടില്ലെന്ന് ഓർത്തു. പിന്നെ എനിക്ക് നിന്നോട് ദേഷ്യം മാത്രല്ല, ശത്രുതയുണ്ട്. എന്താ പോരെ? അമ്മ തമാശകളാ. ഒന്ന് പോടെ ചക്ക, അവന്റെ ഒരു ചോദ്യം. നമ്മുടെ അടുത്ത പ്രോജക്റ്റ് കല്യാൺ ജ്വല്ലറിയുടെ ആഡാണ്. രാം ഗോപാൽ വർമ്മയുടെ അസിസ്റ്റന്റ് യാസിൻ അഹമ്മദ ഡയറക്ട് ചെയ്യുന്നത്. പ്ലാനിങ്ങിനും ചാട്ടിങ്ങിനും ഒക്കെ ശ്രീയും കൂടെ കാണണം. ഡേ, ഇതാണ് യാസിന്റെ കൺസെപ്റ്റ്. പക്ഷേ സജഷൻ വേണ്ട, ട്രൈ ചെയ്യാം മാം. പെണ്ണാണം ചെന്നപ്പോ പയ്യന് പെൺകുട്ടിയെ ഇഷ്ടമായില്ല. പക്ഷെ അതേ പയ്യൻ തന്നെ ഈ കുട്ടിയെ വീണ്ടും ഒരു പാർട്ടിയിൽ വെച്ച് കാണുകയും വളരെ ഇഷ്ടമാവുകയും ചെയ്യുന്നു. കാരണം ഈ കുട്ടി കല്യാൺ ജ്വല്ലറിയുടെ ഓർണമെന്റ്സ് അണിഞ്ഞിരിക്കുന്നത്. മാഡം, എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുകയാണ്, ഇത് നെഗറ്റീവ് കൺസെപ്റ്റാണ്. ഒരു ഒരു പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയാണ് ഇത് ഇൻസൾട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എടുക്കൂ. പിന്നെ എന്റെ ഒരു സജഷൻ എന്താ? ആ മോനെ വൈകിട്ട് പാർട്ടിക്കെല്ലാം റെഡിയല്ലേ? പാർട്ടിയോ? ആ, സെന്റ് ഓഫ് പാർട്ടി. ആരുടെ സെന്റ് ഓഫ്? നമ്മുടെ ശ്രീയുടെ. പുതിയൊരു ആഡിന്റെ സജഷനുമായിട്ട് മാഡത്തിന്റെ മുറിയിലേക്ക് കേറിയൊക്കെയല്ലേ ആള്? ആണോ? എന്നാ ഇന്നത്തെ സെന്റ് ഓഫ് നമുക്ക് ഗ്രാൻഡ് ആക്കണം. നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം, അത് നീ ഇൻഡിപെൻഡന്റ് ആവുമ്പോ എക്സിക്യൂട്ട് ചെയ്താ മതി. ഇപ്പം ഈ ചാട്ട് നോക്കിയാ മതി. വാടക 3000. 3000 മേണോ ചേട്ടന്? തൽക്കാലം 4000 കൊടുത്താ മതി. പത്രം, പാല്, ടെലിഫോൺ ചാർജ് എല്ലാം കൂടി 1500. പലചരക്കട സ്റ്റേഷനറി 2000 രൂപ. പിന്നെ എനിക്കും അമ്മയ്ക്കും ഓഫീസിൽ പോയി വരാനുള്ള ബസ് ചാർജ്, എന്റെ സെൽഫോൺ ബില്ല്. അതിനൊരു നിവൃത്തിയില്ല മോനെ, നമ്മുടെ രണ്ടുപേരുടെയും സാലറി ഒക്കെ തീർന്നു. അയ്യോ, പിന്നെ എന്ത് ചെയ്യും? ഞാൻ നോക്കിട്ട് ഒരു മാർഗ്ഗേ ഉള്ളൂ. എന്താ? ലോക ബാങ്കിനെ വലിയ വായ്പ എടുക്കാം. ആഹാ, ലോക തമാശ. പോടാ. ഹലോ. ഹലോ മാം. എന്തിന്? ഈ രാത്രി തന്നെ വേണോ? ഞാൻ നാളെ ശരി. ഓക്കെ മാഡം. എന്താ ശ്രീ? മാഡത്തിന് എന്നെ അത്യാവശ്യമായിട്ട് ഒന്ന് കാണണമെന്ന്. ഹോട്ടൽ താജിൽ വെയിറ്റ് ചെയ്യാം. അവിടെ വരെ ഇപ്പൊ എങ്ങനെ പോകും? നന്ദിതയുടെ വണ്ടി കടം ചോദിക്കാം. ഈ കാശില്ലാത്തോണ്ട് അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ആരോട് ഏത് പാതിരാത്രി എന്ത് വേണോ എങ്കിലും കടം ചോദിക്കാം. ഒരു ഉളുപ്പും ഇല്ലാതെ ഒരു കണക്കിന് നോക്കി അതൊരു ഭാഗ്യ അല്ലേ അമ്മ? ഒരു ടോക്ക് ഉണ്ടായത്രേ. അവര് മറ്റെന്തെങ്കിലും കൺസെപ്റ്റ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോഴാ ഞാൻ തന്റെ കൺസെപ്റ്റിന്റെ കാര്യം ഓർത്തത്. ഞാനിത് ക്ലയന്റിനോട് പറയുകയും അവർക്കത് വളരെയധികം ഇഷ്ടാവുകയും ചെയ്തു. എത്രയോ കാലമായി നീ ഇൻഡിപെൻഡന്റ് ആയി എന്തെങ്കിലും ചെയ്യാൻ മോഹിക്കുന്നു. സോ ശ്രീനാഥ്, ഈ ആർട്ട് ഫിലിം നീ സ്വന്തമായി ഡയറക്ട് ചെയ്യുന്നു. ഓക്കെ? ഞാനിത് എത്രയും പെട്ടെന്ന് നിന്ന് അമ്മയോട് പറയട്ടെ, അമ്മയ്ക്ക് വലിയ സന്തോഷമായിരിക്കും. പിന്നെ ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച് എന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക്
എനിക്കറിയാം നീ ഇതൊക്കെ ഒരു ചലഞ്ച് ആയിട്ട് എടുക്കുമെന്ന്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ആ സെറ്റപ്പ് എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ആണ്. സ്റ്റോറി ബോർഡ്. ദിവ്യ റെഡി? റെഡി. ആ ഗുഡ് മോർണിംഗ്. ദാ ഇതാ ഈശ്വരിയ. ഹലോ, ഐ ആം ശ്രീനാഥ്, ആഡ് ഡയറക്ടർ ആണ്. ഡയലോഗ് എല്ലാം പറഞ്ഞു. ഒന്ന് പറയാ. മലയാളി പെണ്ണും കല്യാണ പെണ്ണും അല്ലേ? ഓക്കേ ഓക്കേ. അപ്പോൾ നമുക്ക് റിഹേഴ്സൽ ഓ. ഓക്കേ ഓക്കേ. ഡയലോഗ് ഒന്നൂടെ നോക്കാം. ഓ ഷർ. റെഡി ബോയ്സ്? റെഡി സർ. ബിജു, നമുക്ക് ആദ്യം ഒരു കോംപാക്ട് റേഞ്ച്. ഓക്കേ. അതെ, ഇവരെ മാത്രം പറഞ്ഞു വിട്ടതാ. ഇവരെ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്ത ഐശ്വര്യ ആയിരിക്കും എന്നാ മാത്രം പറയണേ. അവനോ വന്നില്ല. എന്നിട്ടും എന്റെ ഫസ്റ്റ് ആഡ് ഫിലിം കൊളവാക്കാനാണ് അവന്റെ ഭാവം. ഇതുങ്ങളൊന്ന് ഏരിയ കണ്ടുപോരുത്. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ആ അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്കൊരു റിഹേഴ്സൽ നോക്കാം. റെഡി? ഞാൻ പറയുമ്പോ ആക്ഷൻ. ഇതെവിടുന്ന കല്യാണ? ഫ്രെയിം ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഒരു റിഹേഴ്സലൂടെ. ഓക്കെ ഓക്കെ. ആക്ഷൻ. ഏതായാലും നിന്റെ ക്യാമറ വർക്ക് നന്നായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചാലും നന്നായിട്ട് ഷോർട്സ് ഒക്കെ വന്നിട്ടുണ്ട്. താങ്ക് യു. ഞാൻ റഷസ് ഒന്നും കൂടെ കാണട്ടെ, നാളെ എഡിറ്റ് ചെയ്യേണ്ടതല്ലേ. ഓക്കെ, യു ക്യാരി ഓൺ, എനിക്ക് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ആ എന്നാ നിങ്ങളും വിട്ടോ. ഓക്കെ ബൈ. ഓക്കെ ബൈ. നമുക്ക് ഇത് ആദ്യം തൊട്ട് ഒന്നും കൂടെ കാണാം. എന്തിനാ ശ്രീ ഇത്രയും പോഷ് റെസ്റ്റോറന്റ് വന്നത്? എന്തെങ്കിലും അമ്മയ്ക്ക് ഒരു ട്രീറ്റ് തരുന്നുണ്ടെങ്കിൽ അത് സിറ്റിയിലെ ഏറ്റവും പോഷ് റെസ്റ്റോറന്റിലായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് എന്റെ പോക്കറ്റ് എന്നെ അതിന് അനുവദിച്ചത്. അമ്മ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ആഡ് മകന്റെ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് വർക്ക് ആവുക എന്ന് വെച്ചാ അത് അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വെച്ചാ അമ്മയ്ക്ക് സന്തോഷമായില്ലേ? പിന്നെ ഇല്ലാതിരിക്കോ. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. എന്റെ ഓഫീസിലും ആഡ് എല്ലാവർക്കും ഇഷ്ടമായി. ഇനി എനിക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ടാവും അവരൊക്കെ പറയുന്നത്. ആ അമ്മയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? നീ തന്നെ പറയ്. ആ സൂപ്പ് ഇന്ന് തുടങ്ങിയാലോ. അതെ, അത് പ്രൊമോട്ട് ചെയ്യുന്ന മാറ്ററാണല്ലോ. ആന്റി വേണ്ട വേണ്ട, നീ ഇങ്ങോട്ട് കയറണ്ട. എടി പെണ്ണ, ഞാനൊന്ന് പറയട്ടെ. ഇല്ലത്തപ്പ കാശും വണ്ടിയൊക്കെ കടം തരാൻ ഞാൻ, എന്നിട്ട് ആദ്യമായിട്ട് ഒരു ആഡ് ചെയ്തപ്പോ ട്രീറ്റ് അമ്മയ്ക്ക്. വേണ്ട, ഇനി നീ എന്നോട് മിണ്ടണ്ട. എടി അവിടെ നിക്ക. അതെന്തായാലും നന്നായി. ഇനി നിർമ്മലയുടെ പ്രോബ്ലംസ് ഒക്കെ നീ വേണം തീർക്കാൻ. ഇതുവരെ അവനെ ഉണ്ടായിരുന്നുള്ളൂ എന്റെ പ്രോബ്ലംസ് തീർക്കാൻ. പക്ഷേ ഇനിയാണ് പേടി, സ്വന്തം കാലിൽ നിൽക്കാൻ പോവില്ലേ? പിന്നെ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയി അവളെ ഒന്ന് സോപ്പിടട്ടെ. ഓ ഹലോ. അതെ, തനിക്ക് ട്രീറ്റ് തന്നില്ല എന്നുള്ളത് നേരാ, പക്ഷെ അതിനൊരു കാരണമുണ്ട്. കാര്യം കഴിഞ്ഞ ആരെങ്കിലും കറി വെപ്പില്ലേ മൈൻഡ് ചെയ്യോ? എടുത്ത് ഒറ്റ കയറല്ലേ. അതേപോലെ ഞാനും തന്നെ എടുത്ത് ഒറ്റ കയറി അറിഞ്ഞു, അത്രേ ഉള്ളൂ. പോടാ, ഇതൊന്നും എന്റെ മാത്രം കുറ്റമല്ല, അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളും ഇങ്ങനെയാ. എന്ത് അല്ലെന്ന് പറയാൻ പറ്റുമോ? അത്രയും സീരിയസ്? ഇനിയൊരു തമാശ. അവിടെ ഇരിക്കും മാഡം, ഒന്ന് തുറന്നു നോക്ക. തുറന്നു നോക്കടോ. ഇനി പറ, ഞാൻ നിന്നെ മറന്നു. സോറി ഡാ. ഹലോ പ്രദീപ്, ഞാൻ പിന്നെ വിളിക്കട്ടോ. സോറി ഡാ. കല്യാൺ ജ്വല്ലറിയുടെ ആഡ് കണ്ട ശേഷം ശർമ്മ ഗ്രൂപ്പിന്റെ പുതിയ ആഡ്
നീ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം. സോ ഈ ആഡ് വളരെ നന്നായിരിക്കണം ശ്രീ. ഞാൻ ട്രൈ ചെയ്യാം മാം. പിന്നെ ഈ ആഡ് നന്നാവണമെങ്കിൽ മോഡൽസ് അത്ര ഇംപ്രസീവ് ആയിരിക്കണം. ഇത്രയും ഫോട്ടോസ് നോക്കിയിട്ട് എനിക്കാരെ അത്ര സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. നീ അങ്ങനെ പറയൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ഇതാ ഈ മാഗസിൻ കൊണ്ടുവന്നെ. എങ്ങനെയുണ്ട് ഈ കുട്ടി? കൊള്ളാം, ഇത് തന്നെ നമ്മുടെ കക്ഷി. കുട്ടിയുടെ പാരന്റ്സ് ഗൾഫിലാ. ഞാൻ അവരോട് സംസാരിച്ചു, ദേ ആർ വെരി മോഡേൺ. കുട്ടി തീരുമാനിക്കട്ടെ എന്നാ അവരുടെ സ്റ്റാൻഡ്. ശ്രീ കോണ്ടാക്ട് ചെയ്ത് നോക്കൂ. അതിന് കുട്ടി എവിടെയുണ്ട് എങ്കിൽ തുറന്നു പറയാം. കുട്ടിയെ കണ്ട നിമിഷം തന്നെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. എന്ത്? അല്ല, മാഗസിനിൽ ഫോട്ടോ കണ്ടപ്പോ മോഡൽ എന്ന നിലയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാ. അല്ലാതെ മൊബൈൽ നമ്പർ അല്ല. ഈ പരസ്യത്തിന് ഇത്രയും നല്ല മോഡലിനെ വേറെ കിട്ടില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഈ ആഡിന്റെ ഡീറ്റെയിൽസ് പറയാം, പിന്നെ ഞങ്ങളുടെ കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അതിനെ കുറിച്ച് ചരിത്രവും പൗരധർമ്മവും ഒന്നും പറയണ്ട. ഇല്ല കുട്ടി, നീ ഇന്നലെ എവിടെയായിരുന്നു? ആ, അത് ഇവളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യണ കണ്ണില് കുത്തിത്തിരട ഐലൻസ് കിട്ടിയിട്ടുണ്ടാവും. പോട്ടെ. ആ ശർമ്മ ഗ്രൂപ്പിന്റെ മോഡലിങ്ങിന് ഞാൻ ആനിയെ പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്ത് പാടുപെട്ടെന്നറിയാം. പക്ഷെ ഇവനൊരു അച്ഛൻ ശ്രദ്ധിക്കണ്ടേ? ഇവൻ അപ്പോഴും ഏതോ വഴിയെ പോണ പെണ്ണുങ്ങളെ വായി നോക്കിക്കായിരുന്നു. ഏതോ വഴിയെ പോണ പെണ്ണല്ല. ആ കുട്ടിയെ ഞാൻ ആദ്യം കാണുന്നത് എന്റെ ഫസ്റ്റ് ആഡ് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോഴാണ്. എന്റെ ഫസ്റ്റ് വർക്കിന്റെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് എവിടെയോ നിന്നെന്ന പോലെ കയറി വരികയായിരുന്നു ആ കുട്ടി. ഇതിപ്പോ രണ്ടാമതൊരു വർക്ക് പ്ലാൻ ചെയ്യുമ്പോഴും ആ കുട്ടി കയറി വന്നു. അന്ന് എന്റെ ഫ്രെയിമിലേക്ക് കയറി വന്ന പോലെ തന്നെ. എന്താടാ ഏ മൂന്നാമത് ആ കുട്ടി? എനിക്കറിഞ്ഞുകൂടാ. അമൃത എന്ന കുട്ടിയുടെ പേര്. തമിഴ്നാട് ബോർഡിലുള്ള സ്വർഗപുരം എന്ന ഗ്രാമത്തിലെ വീട്. എം സി എക്ക് പഠിക്കുക ഇവിടെ. ഇത്രയും ഡീറ്റെയിൽസ് ആ കുട്ടി പോലും അറിയാതെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അങ്ങനെ അന്വേഷിച്ചു എന്താണെന്ന് ചോദിച്ചാൽ അതിനും വ്യക്തമായ ഒരു ഉത്തരം എനിക്കില്ലമ്മ. റൊമാൻസ് ആണെങ്കിൽ ഞാൻ അത്ര സപ്പോർട്ട് ചെയ്യില്ല. രണ്ടോ മൂന്നോ ആഡേ നീ ചെയ്തിട്ടുള്ളൂ. ഓ, ആദ്യം ഒരു നിലയിലാവട്ടെ, എന്നിട്ട് മതി റൊമാൻസും കല്യാണവും. അല്ലാതെ നിന്റെ അച്ഛനെ പോലെ. എന്താ അച്ഛൻ കാണിച്ചത്? നിന്റെ അച്ഛൻ എന്നെ കെട്ടിയ ശേഷം ജോലി അന്വേഷിച്ചത്. അത് കാരണം ഞങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തു. ഹലോ, അയ്യോ, അതെനിക്കറിഞ്ഞൂടാ. ഞാൻ അവനോട് ചോദിക്കട്ടെ. എന്തുപറ്റിയമ്മ? നിനക്കെങ്കിലും അറിയാമെന്ന് കരുതി. അങ്കിൾ, നന്ദിതയ്ക്ക് ഇങ്ങനെ ഒരു അഫയർ ഉണ്ടായിരുന്നോ, അവൾ ഒളിച്ചോടുമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അവൾ എന്നോട് ഇന്നേ വരെ ഇങ്ങനെ ഒരു കാര്യം മിണ്ടിയിട്ട് കൂടിയില്ല. സത്യം. നീയും നന്ദിതയും വലിയ കൂട്ടായിരുന്നില്ലേ? അപ്പൊ നീ അറിയാതെ അവൾ എങ്ങോട്ടും പോവില്ല എന്ന് ഞങ്ങൾ സംശയിച്ചു. അതാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. സോറി മോനെ. ഏ, സാരമില്ല അങ്കിൾ. നന്ദിത എങ്ങോട്ടാ പോയെന്നറിയോ? അറിഞ്ഞൂടാ. പിന്നെ ഇവന് മുറി നീ കത്ത് കിട്ടുകയായിരുന്നു. പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും, ഞാൻ പോകുന്നു പ്രദീപിനെ കല്യാണം കഴിക്കാൻ. പിന്നെ ഞങ്ങൾ ഈ നഗരം വിടും. ദയവ് ചെയ്ത് ഞങ്ങളെ അന്വേഷിക്കരുത്. നന്ദിത. ആരെയാ പ്രദീപ് എന്നറിയോ? അവന്റെ അഡ്രസ് ഉണ്ടോ? കുറച്ചു കാലമായി അവൾ ഈ ചെറുപ്പക്കാരനുമായി ഫോണിൽ സംസാരിക്കുന്നതായിട്ടറിയാം. ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തു.
സിറ്റിയിൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. ജോലിയും കേട്ടിട്ട് അത്ര സുഖമുള്ളതായി തോന്നിയില്ല. അവന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ച് കുറച്ചുകൂടി കഴിഞ്ഞ് വേണ്ടത് ചെയ്യാൻ ഞാൻ പറഞ്ഞതാ. ഇവൾക്കും അത് തന്നെയായിരുന്നു അഭിപ്രായം. പിന്നെ പെട്ടെന്ന് നടത്തണമെന്നായി അവൾ. ഇനിയിപ്പോ അതും അവന്റെ നിർബന്ധമാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അവൾ ഇങ്ങനെ ഒരു സാഹസം കാണിക്കുമെന്ന് വിചാരിച്ചില്ല. അവൾക്ക് ഇത്ര പക്വതയുള്ളൂന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഞങ്ങൾ രണ്ടുപേരും ഈ നഗരത്തിലെ അവളെ എവിടെ ചെന്ന് അന്വേഷിക്കുക. അങ്ങൾ സമാധാനമായിട്ടിരിക്കുക, ഞാനിപ്പോ വരാം. ചിലപ്പോ ഭാഗ്യമുണ്ടെങ്കിൽ. ശ്രീയേട്ടൻ ചേച്ചിയും കൊണ്ടേ വരാവൂ. ഞങ്ങളിവിടെ കണ്ടോണ്ട് നിക്കായിരുന്നു. ബൈക്കിന് പറയത്തക്ക സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും പേരുടെ ബഹളം വയ്ക്കാൻ ഉണ്ടായിട്ടും കുട്ടി സത്യം പറയാൻ മുമ്പോട്ട് വന്നത് നന്നായി. അത് ശരി, അപ്പൊ നീയൊക്കെ കൈ കൊണ്ട് കയറി നേടാനുള്ള ഭാവമായിരുന്നു അല്ലടാ. തന്റെ ബൈക്കിന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല സർ. അപ്പൊ താമിട്ടോ, ഇവനെയൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. താങ്ക് യു. മാറണം. ഞാൻ നിന്നെ തടയാൻ വന്നതല്ല. പ്രദീപ് അല്ലേ? പ്രദീപ്, ഇത് ശ്രീനാഥ്. ഹലോ ശ്രീനാഥ്. ഹലോ. ഓക്കെ, നിങ്ങൾ സംസാരിക്കേ, അതായിരിക്കും നല്ലത്. ഓക്കെ. ഞാൻ നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. നിനക്ക് ആരെ ഇഷ്ടപ്പെടാം, ഒളിച്ചോടാം, അതെല്ലാം നിന്റെ പേഴ്സണൽ മാറ്റർ. പക്ഷെ എന്തോ എനിക്കിപ്പോ ഈ അവസ്ഥയിൽ പലരോടും പുച്ഛം തോന്നുന്നു. ഇനിയത് നിന്നോട് പറയാൻ എനിക്കൊരു അവസരം കിട്ടിയില്ലെങ്കിലോ? അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ആദ്യം പുച്ഛം തോന്നുന്നത് എനിക്ക് എന്നോട് തന്നെ. നിന്നെ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി കണ്ടിരുന്നു. അതുകൊണ്ടാണ് എല്ലാ സങ്കടങ്ങളും നിന്നോട് മാത്രം പറഞ്ഞത്, കടം വരെ വാങ്ങിയത്. പക്ഷേ നീ എന്നെ ഒരിക്കലും ഒരു നല്ല സുഹൃത്തായി കണ്ടില്ലെന്ന് ഇപ്പോഴേ മനസ്സിലായത്. കണ്ടിരുന്നെങ്കിൽ നീ ഇതെല്ലാം എന്നോട് പറയുമായിരുന്നു. കല്യാണത്തിന് അച്ഛനും അമ്മയും സമ്മതിച്ചില്ലെങ്കിൽ അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നീ എൻ്റെ സഹായം തേടുമായിരുന്നു. പിന്നെ പുച്ഛം എനിക്ക് നിന്റെ അച്ഛനോടും അമ്മയോടും. നിന്റെ മകളായല്ല, ഫ്രണ്ടായി കണ്ടതിന്, നിനക്ക് ഇത്രയും ഫ്രീഡം തന്നതിന്, അതുകൊണ്ടാണല്ലോ അവർക്ക് ഇന്ന് ഇത്രയും വേദനിക്കേണ്ടി വന്നത്. നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ കരുതിയത്. അത് പോട്ടെ, പിന്നെ വല്ലപ്പോഴൊക്കെ വിളിക്കണം. എന്നെയല്ല, അച്ഛനെയും അമ്മയും നന്ദുവിനെയും. അതവർക്ക് കുറച്ചെങ്കിലും ആശ്വാസമാകും. ഇനി എന്താ ഞാൻ പറയേണ്ടത്? ഒരു ഓൾ ദി ബെസ്റ്റ് അല്ലാതെ നീ എത്ര ഞങ്ങളെ വേദനിപ്പിച്ചാലും അങ്ങനെ ആഗ്രഹിക്കാനല്ല ഞങ്ങൾക്ക് പറ്റൂ. എന്തായി
കണ്ടു ബസ് സ്റ്റാൻഡ് വെച്ച്. പിന്നെ അവൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി ഞാൻ പലതും പറഞ്ഞു. അത് കേട്ടിട്ടെങ്കിലും അവൾ തീരുമാനം മാറ്റി എന്നോട് തിരിച്ചു വരുമെന്ന് കരുതി. അവിടെ അവളുടെ വീട്ടിൽ നിന്ന് പിന്നെയും വിളിച്ചിരുന്നു, നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാനില്ല അമ്മ, അങ്കിളും എന്നെ കരയായിരിക്കും, എനിക്കത് കാണാൻ വയ്യ. എടാ, അവര് വേദനിക്കുമ്പോഴല്ലേ നമ്മൾ അവരുടെ കൂടെ നിൽക്കേണ്ടത്. നിന്റെ ഹീറോയിസ് ഒക്കെ എനിക്ക് ഇഷ്ടമായി, പക്ഷേ നാളെ നീ ഒരു പെൺകുട്ടിയായിട്ട് ഒളിച്ചോടില്ലെന്ന് എന്താ ഉറപ്പ്? അമ്മയാണ് എനിക്ക് അതിനുള്ള ഉറപ്പ്. ഞാനും ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെ വരുമോ? പിന്നെന്തിനാ ഞാൻ ഒളിച്ചോടുന്നത്? എന്താണ് മ്യാഡം ഒന്നും മിണ്ടാത്തെ? ഇങ്ങനെ സോപ്പിടാൻ നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. അമൃത, നിനക്കൊരു വിസിറ്റർ ഉണ്ട്. ഹലോ. ഹലോ. ഞാനൊരു താങ്ക്സ് പറയാന്ന് കരുതി വന്ന. ഞാൻ ഈ ഹോസ്റ്റലിലാണെന്നൊക്കെ എങ്ങനെ അറിയാം? അറിയാം. ഇന്നലെ ആ സിറ്റുവേഷനിൽ എനിക്ക് വേണ്ടി താൻ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ പോലീസുകാരനെ തൂക്കിയെടുത്തോണ്ട് പോയേനെ. പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം ചെയ്യാൻ കഴിയാതെ വന്നേനെ. താങ്ക്സ് എ ലോട്ട്. ഇറ്റ്സ് ഓക്കെ. പിന്നെ പിന്നെ വിരോധമില്ലെങ്കിൽ കുട്ടിയെ എനിക്കൊന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. അല്ല, ഞാൻ പഠിച്ചോണ്ടിരിക്കായിരുന്നു, ഫൈനൽ എക്സാം വരെയാണ്. എനിക്ക് അധികം സമയമൊന്നും വേണ്ട. സോറി, ഞാനൊരു ബുക്ക് പകുതിക്ക് നിർത്തിട്ടാ പോണത്. ഇറ്റ്സ് ഓക്കെ. ഹോസ്റ്റലിൽ വെച്ച് എന്നെ ഒഴിവാക്കിയതാണെന്ന് മനസ്സിലായി. പക്ഷെ ഇന്ന് എനിക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് സംസാരിച്ചേ പറ്റൂ, പരിചയപ്പെട്ടേ പറ്റൂ. പ്ലീസ്. കുട്ടിയുടെ പേരും നാടും ഒക്കെ എനിക്ക് അറിയാം. എങ്ങനെ അറിയാം? അറിയാമെന്ന് വെച്ചോളൂ. ഇനി എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഐ എം ശ്രീനാഥ്, ഒരു ആറ്റ് ഫിലിം മേക്കർ ആണ്. അത്ര ഫേമസ് ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. ഇനി എനിക്ക് ശരിക്കും പറയാനുള്ള കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ആദ്യമായി ഒരു ആറ്റ് ഫിലിം ഷൂട്ട് ചെയ്തപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് കയറി വരികയായിരുന്നു കുട്ടി. അന്ന് കുട്ടി എന്നെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അങ്ങനെയാണ് കുട്ടിയെ ഞാൻ ആദ്യം കാണുന്നത്. പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് വെച്ച്, ആ അപകട സ്ഥലത്ത് വെച്ച് നമ്മൾ വീണ്ടും വീണ്ടും കണ്ടു. ഓരോ തവണ കാണുമ്പോഴും അത് യാദൃശ്ചികമല്ല എന്ന് എന്തോ ഒരു തോന്നൽ. ആരോ ഒരാൾ മനഃപൂർവ്വം എന്നെ കൊണ്ടുചെന്ന് കാണിക്കും പോലെ. ഇനി ശ്രീനാഥ് ഇങ്ങോട്ട് പറയാൻ പോകുന്ന ഡയലോഗ് ഞാൻ അങ്ങോട്ട് പറയട്ടെ? അല്ല, അതെങ്ങനെ? അതൊക്കെ എനിക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. എന്നാ ഒന്ന് പറഞ്ഞു നോക്ക്. ഇങ്ങനെ ഓരോ തവണ കാണുമ്പോഴും എനിക്ക് കുട്ടിയോട് വല്ലാത്തൊരു അടുപ്പം തോന്നാ. എന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടോ? എന്താ, ശരിയല്ലേ? പക്ഷെ തൽക്കാലം എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ നമ്പറിലൊന്നും വീഴാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണവും പറയാം. കാണുക, ഇഷ്ടപ്പെടുക, ഇതൊക്കെ ഏതൊരു ചെറുപ്പക്കാരനും പെൺകുട്ടികളോട് തോന്നുന്ന തികച്ചും സാധാരണമായൊരു കൗതുകോ അല്ലേ തമാശ? എന്ത് ചെയ്യാനാ, എനിക്ക് ഇത്തരം തമാശകളൊന്നും താല്പര്യവുമില്ല, സമയവുമില്ല. പർച്ചേസിന് കൂടെ വരാന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ കുത്തിയിരിക്കുകയാണോ?
എന്ത് നല്ല കുട്ടി, ഇതാരാടാ? ഇതാണ് അമൃത. ഓ, അതെ, ഇന്നൊരു സംഭവം ഉണ്ട്. അവിടെ ഇരിക്ക്. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഈ കുട്ടി ഇന്ന് എന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പാ കുട്ടിക്ക് ബുദ്ധിയുണ്ട്. പക്ഷേ അപ്പം മുതൽ എനിക്ക് ആ കുട്ടിയോട് കൂടുതൽ കൂടുതൽ ഇഷ്ടം തോന്നി തുടങ്ങി. എനിക്ക് അവളോടുള്ള ഇഷ്ടം തമാശയാണെന്ന് കരുതിയിട്ടാന്ന് തോന്നുന്നു ആ കുട്ടി എന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അല്ല, അതിന് അവളെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഞങ്ങൾ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ലല്ലോ. എന്നാലും എനിക്ക് അവളോടുള്ള ഇഷ്ടം തമാശയല്ല എന്ന് ഞാൻ എങ്ങനെയാ കുട്ടിയൊന്ന് ബോധ്യപ്പെടുത്തുക? അതിനുള്ള വഴികളാ ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ഉപദേശം ഒന്നും നിന്റെ തല കേറില്ല എന്നർത്ഥം? സോറി, ഇല്ല. ഇനി ഈ സിറ്റുവേഷനിൽ അമ്മയുടെ തലയിൽ വല്ല ബുദ്ധിയും വരുന്നുണ്ടോ? നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എന്നാലും എന്തെങ്കിലും ഒരു ഐഡിയ പറയമ്മേ. സത്യത്തില് എനിക്ക് ആ കുട്ടിയോട് അത്രക്ക് ഇഷ്ടം തോന്നുന്നുണ്ട്. ഞങ്ങളൊക്കെ ശ്രീനാഥിന്റെ ഫ്രണ്ട്സാ. പക്ഷെ ഞങ്ങളിപ്പോ ശ്രീ പറഞ്ഞിട്ടല്ല കുട്ടിയെ കാണാൻ വന്നത്, നിർമ്മലാന്റി പറഞ്ഞിട്ടാ. നിർമ്മലാന്റി എന്ന് പറഞ്ഞ ശ്രീയുടെ അമ്മ. ആന്റിക്ക് അമൃതയുടെ അഡ്രസ് ഒന്ന് വേണമായിരുന്നു, മറ്റൊന്നിനുമല്ല. അമൃതയുടെ വീട്ടിൽ പോയി പാരന്റ്സിനെ മീറ്റ് ചെയ്യാനാ, ഫോർമലായി ശ്രീക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ. നിന്നെ അമൃത. ശ്രീയുടെ ഫ്രണ്ട്സ് എന്നെ കാണാൻ വന്നിരുന്നു. അവര് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് സത്യമാണോ എന്നറിയാൻ വേണ്ടി വന്നതാ. എന്താ മോളെ? അല്ല, അവരെ ആന്റി അങ്ങോട്ട് അയച്ചെന്ന് പറഞ്ഞു, അത് സത്യമാണോ? അതെ. എന്തേ? ഞാനത് പെട്ടെന്ന് വിശ്വസിച്ചില്ല, അതുകൊണ്ടാ. അമൃത ഇപ്പോഴും അഡ്രസ് തന്നില്ല. അതിനു മുൻപ് എനിക്ക് ശ്രീനാഥിനോടൊന്ന് സംസാരിക്കണം. ശ്രീനാഥ് എന്നോട് പറഞ്ഞില്ലേ നിങ്ങളുടെ ഫസ്റ്റ് ആക്ട് ഫിലിമിന്റെ ഫസ്റ്റ് ഫ്രെയിമിൽ എന്നെ ആദ്യം കണ്ടേന്ന്? എന്നാൽ അതിനു മുൻപേ ഞാൻ ശ്രീനാഥിനെ കണ്ടിരുന്നു. ലൊക്കേഷൻ നോക്കിക്കൊണ്ട് ഉത്സാഹത്തോടെ ആ ബ്രിഡ്ജിന് മുകളിൽ നിൽക്കായിരുന്നു അപ്പ ശ്രീനാഥ്. അതിനുശേഷം അമ്മയുടെ കൂടെ ചിരിച്ചുകൊണ്ട് ആ റെസ്റ്റോറൻറ്റ് വന്ന് കയറിയപ്പോൾ, കൂട്ടുകാരുടെ കൂടെ ബഹളം വെച്ച് മറ്റൊരു റെസ്റ്റോറൻറ്റ് കയറി പോയപ്പോൾ, അങ്ങനെ ഓരോ തവണയും ശ്രീനാഥ് എന്നെ കാണും മുമ്പേ ഞാൻ ശ്രീനാഥിനെ കണ്ടിരുന്നു. ഒരു കാര്യം കൂടി ഞാൻ സമ്മതിക്കാം, അപ്പ ശ്രീനാഥൻ എന്നോട് തോന്നിയതെല്ലാം എനിക്ക് ശ്രീനാഥനോട് തോന്നിയിട്ടുണ്ട്. എന്നാലും എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല ശ്രീനാഥ്. നിങ്ങളുടെ അമ്മ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പൊ എനിക്കറിയാം. അതുപോലെ എന്നെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരാൾ എനിക്കും ഉണ്ട്, എന്റെ അച്ഛൻ. അച്ഛൻ അച്ഛന്റെ മാത്രം ഇഷ്ടത്തിന് എന്നെ വിവാഹം കഴിച്ചയക്കും, അത് അച്ഛന്റെ ഒരു വാശിയാ. അതിന്റെ ഇടയില് എന്റെ ഇഷ്ടവും എന്നെ സ്നേഹിക്കുന്ന ഒരാളുടെ ഇഷ്ടവും ഒന്നും അച്ഛന് ഉൾക്കൊള്ളാനാവില്ല. ഇതൊന്നും അച്ഛന്റെ കുറ്റമല്ല, അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ ഞാനും അച്ഛനെ എതിർത്തൊന്നും ചെയ്യില്ല, അതിനും ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് കൂട്ടിക്കോളും. അതുകൊണ്ട് പറയാ, എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എന്നെ അല്ല ശ്രീനാഥിനെ ലഭിക്കുക, വേദനയ വേദന മാത്രം. എടാ കുട്ടി, എന്താ പറഞ്ഞത്? അവളുടെ അച്ഛന്റെ ഇഷ്ടത്തിന് അവളെ കെട്ടിക്കുന്നു, അല്ലാതെ അവളുടെ ഇഷ്ടം അവിടെ നടക്കില്ല. അച്ഛനെ എതിർത്ത് അവളൊന്നും ചെയ്യയില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു വളഞ്ഞ വഴി നോക്കുന്നു. നാളെ തന്നെ നമ്മൾ അമൃതയെ ചെന്ന് കാണുന്നു, അച്ഛനെ പരിചയപ്പെടുത്താൻ പറയുന്നു, അങ്ങേരെ ഇംപ്രസ് ചെയ്യുന്നു, മോളെ കെട്ടിക്കുന്നു, അങ്ങേരെ കൊണ്ട് എന്നെ പറയിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ മകളെ വളയ്ക്കുന്നതിന് പകരം നമ്മൾ അവളുടെ അച്ഛനെ വളയ്ക്കുന്നു. ഓക്കെ. എക്സ്ക്യൂസ് മീ, എനിക്ക് എം സി എക്ക് പഠിക്കുന്ന അമൃതയൊന്ന് കാണണമായിരുന്നു. അമൃത ആ കുട്ടി വെക്കറ്റ് ചെയ്ത് പോയല്ലോ. പോയോ? ആ, ഇന്നലെ എക്സാം കഴിഞ്ഞത്, ഇന്ന് രാവിലെ അമ്മ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു.
മാറിക്കെ. ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. വാ, ഒന്ന് വേഗം ഇറങ്ങ്. ഹലോ, ഞാൻ അമൃതയാ. നീ നാട്ടിലേക്ക് പോവാ പറയാതെ, പക്ഷെ എന്തോ എനിക്കിപ്പോ പറയണമെന്ന് തോന്നി. ഒരുപാട് ദൂരെ, ഒരുപക്ഷെ ശ്രീനാഥ് കേട്ട് കാണും. സ്വർഗപുരം എന്ന ഗ്രാമം, അച്ഛൻ ദേവേന്ദ്ര പട്ടേലർ. ഗ്രാമത്തില് അച്ഛനെ അറിയാത്തവരായിട്ട് ആരുമില്ല. ഞങ്ങളുടെ വീട് ചോദിച്ച ആരും കാണിച്ചു തരും. ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നതെന്ന് അറിയില്ല. എന്തോ ശ്രീനാഥ് ഇതൊക്കെ അറിയാൻ വേണ്ടി വേറ്റിയാണെന്ന് തോന്നി. ഇനി അങ്ങനെ അല്ലാന്നുണ്ടോ? എങ്ങനെയാ വെക്കുക? ദിവസത്തേക്ക് ഇവിടെ കാണില്ലമ്മ. അല്ല, ഞാൻ എവിടേക്കാ പോകുന്നതെന്ന് എന്താ ചോദിക്കാത്തെ? ചോദിക്കാതെ തന്നെ മനസ്സിലായി. എവിടേക്കാ? എടാ, ഇൻഡിപെൻഡന്റ് ആയി ആഡ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് എന്തൊരു നിലവിളിയായിരുന്നു നീ. പക്ഷേ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കണ്ട നിമിഷം മുതൽ നിനക്ക് ആഡും വേണ്ട, കരിയറും വേണ്ട. അല്ല അമ്മ, ഞാൻ മിണ്ടണ്ട. നീ അവളുടെ നാട്ടിലേക്കില്ല ചാടി പുറപ്പെടാൻ പോണത്? കണ്ണടച്ച് പാലുടിച്ച് ആരും അറിയില്ലെന്ന നിന്റെ വിചാരം? ഇതൊന്നും എന്റെ മാത്രം കുറ്റമല്ല. പിന്നെ കുറ്റം എന്റെയാണോ? കുറ്റം അച്ഛന്റെയും കൂടെ. അമ്മയെ പരിചയപ്പെട്ടതുകൊണ്ടല്ലേ അച്ഛൻ ബിസിനസ് ഒക്കെ കെട്ടിപ്പറക്കി അമ്മ താമസിക്കുന്ന സിറ്റിയിലേക്ക് വന്നത്. അച്ഛൻ ഇങ്ങോട്ട്, ഞാൻ അങ്ങോട്ട്. പിന്നെ പോകുന്നൊക്കെ കൊള്ളാം, പക്ഷേ ആ കുട്ടിയും കൊണ്ടേ വരാവൂ. നല്ല കുട്ടിയാ അവള്. എന്നാലും അമ്മ ഇവിടെ വല്ലാതെ തനിച്ചാവില്ലേ? സാരില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. പിന്നെ നന്ദിത ഉണ്ടല്ലോ കൂട്ടിന്. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ നമ്മൾ പോകുന്നു, മലകളും പുഴകളും ചുരങ്ങളും കടന്ന് ഒരു സ്വപ്നത്തിന് പിന്നാലെ. സ്വർഗം പോലുള്ള ഒരു ഗ്രാമത്തിലേക്ക്, സ്വർഗപുരം എന്ന ഗ്രാമത്തിലേക്ക്. അങ്ങനെ നമ്മൾ സ്വർഗപുരത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നു. നല്ല പച്ചപ്പ്, ഇടിവെട്ട് കാലാവസ്ഥ. പക്ഷെ വിദേശി കിട്ടാൻ പാടായിരിക്കും. സാരമില്ല, സ്വദേശിയും വെടിയെറിച്ചും കൊണ്ട് കച്ചറ്റ് ചെയ്തോളൂ. അപ്പൊ നീ ഇതിനാണ് ഇവിടെ വന്നത്? പട്ടാപ്പകല് പന്തം പുറത്തുകൂടെ കിടന്നു. നമ്മൾ ഇവിടെ വന്നിറങ്ങിയ വിവരം അമൃതയുടെ വീട്ടുകാർ അറിഞ്ഞാ തോന്നണ. നീ എന്താ അങ്ങനെ പറയുന്നത്? നീ അങ്ങോട്ട് നോക്കി. ഇനിയിപ്പോ കൂടുതലൊന്നും ആലോചിക്കണ്ട, നമുക്ക് ആഞ്ഞു വിടാവാ.
ചേട്ടാ എന്താ പ്രശ്നം? അതാ വീട്ടിലെ ചെറുക്കൻ ആ ഗോവിന്ദൻ നായിക്കാർ ജോലി കൊടുത്തിരുന്നു. ചെറുക്കൻ കയറി നായിക്കരുടെ മോളെ അങ്ങ് പ്രേമിച്ചു. നായിക്കരി പരാതി പറഞ്ഞത് നമ്മുടെ ദേവേന്ദ്ര പട്ടേലരോട്. പട്ടേലർ ചെറുക്കന്റെ ബന്ധുക്കളുടെ വീടം കത്തിക്കാൻ പറഞ്ഞു. വേറെ ഒരു കുഴപ്പമില്ല. ഞാനും ചെന്നൊരു കഴുക്കൊല്ലെങ്കിലും ദിവ്യ കിട്ടെ. പട്ടേലർ പറഞ്ഞത് രീതിയിലേക്ക് മോശമാണ്. ഇത് സ്വർഗപുരമല്ല നരകപുരമാണ്, നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോകാനല്ലല്ലോ നമ്മൾ ഇവിടെ വന്നത്. എടാ നിനക്ക് ഈ ദേവേന്ദ്ര പട്ടേലിന്റെ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. നമ്മുടെ ദേടാ അച്ഛൻ. എങ്കിൽ തിരിച്ചു പോകേണ്ടി വരില്ല. പട്ടേലിന്റെ വീട്ടിൽ എന്തിനാ പട്ടി? ഞാൻ ചെയ്, നിങ്ങൾ വാ. ആരാ ഇവര്? അയ്യായെ കാണാൻ. എന്താ ഗോവിന്ദ, എന്താ കാര്യം? ഞങ്ങള് ഡൽഹിന്ന് വരിക. അവിടെ ഒരു ചാനലിൽ വർക്ക് ചെയ്യ. ഇവിടെ 6-7 കിലോമീറ്റർ അപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയയിൽ കഴിയുന്ന ട്രൈബൽസിനെ കുറിച്ചൊരു ഡോക്യുമെന്ററി എടുക്കാനാ ഞങ്ങൾ വന്നത്. ഇത് മാത്തൻ, ക്യാമറാമാനാ. ഞാൻ ശ്രീനാഥ്, ഡയറക്ടർ. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് താമസിക്കാൻ ഒരു ലോഡ്ജ് പോലും ഇല്ലെന്ന്. നമ്മുടെ തെക്കുപുറത്ത് വീട് വാടകയ്ക്ക് ചോദിച്ചു വന്ന കുട്ടികളാ. വീട് സാറിന്റെ ആണെന്ന് അറിഞ്ഞു. കുറച്ച് ദിവസത്തേക്ക് അത് വാടകയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഞങ്ങൾ വന്ന കാര്യം നടക്കുന്നവരെ മതി. ഡോക്യുമെന്ററി. ഞാൻ വീട് വാടകയ്ക്ക് കൊടുക്കാറില്ല. വേണ്ട, വാടകയ്ക്ക് കൊടുക്കണ്ട. സാറ് ഞങ്ങക്ക് ഫ്രീ ആയിട്ട് തന്നാ മതി. എന്താ ഇവൻ പറയുന്ന കാര്യമാക്കണ്ട. വാടക എത്ര വേണേലും തരാം. ഡോക്യുമെന്ററി എടുക്കാതെ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ടാ ഗോവിന്ദ, ഞാൻ ഒരു കാര്യം ഒരു തവണയെ പറയാറുള്ളൂ എന്ന് അവരോടൊന്ന് പറഞ്ഞേക്ക്. മനസ്സിലായില്ലേ? വേഗം സ്ഥലം വിടുക. സ്ഥലം വിടുക എന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെയല്ല പോണത്. ഇനി നിന്നിട്ട് കാര്യമില്ല. വാ. ഡോക്യുമെന്ററി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ താൻ ആ വീട്ടിലെ കാര്യസ്ഥനാണ്. വീട് വാടകയ്ക്കെടുത്തരാന്ന് പറഞ്ഞ് കാശിനി വാങ്ങിച്ചിട്ട്. അയ്യോടാ, നിങ്ങളെ കണ്ടപ്പോ തന്നെ അങ്ങേർക്ക് ഇഷ്ടപ്പെടാൻ പോയത് എന്റെ കുഴപ്പമാണ്. കണാ ഗുണാ പറയാതെ കാശിൻ കെടുത്തേ. നീ വലിയ അയ്യോ ഗോവിന്ദേട്ടാ, ഇവനെങ്ങനെ പലതും പറയും. ഗോവിന്ദേട്ടൻ കാശൊന്നും തരണ്ട, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ വീടൊന്ന് ശരിയാക്കി തന്നാ മതി. നീ അവനെ പോലല്ല, നിനക്ക് വിവരമുണ്ട്. ഞാൻ നോക്കട്ടെ, നിങ്ങൾ വാ. വിശന്നിട്ട് വയറ്റിലെ കൊടലുകളിൽ രാമായണം വായിക്കണം. എന്നാൽ ഇങ്ങനെ ഒരു നാട്, കേറിക്കിടക്കാൻ ലോഡ്ജില്ല, ഭക്ഷണം കഴിക്കാൻ ഹോട്ടലില്ല. നീ ഇതൊന്നും കേൾക്കണില്ലേ? ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ വല്ല പശുത്തൊഴുത്തിൽ നുഴഞ്ഞു കയറും. പശുത്തൊഴുത്തിൽ നുഴഞ്ഞു കയറാൻ നീ എന്താ കാളയാ? എടാ, അവിടെ വല്ല പിള്ളാക്കെങ്കിലും കിട്ടും. അത്രക്ക് വിശക്കണ്ടാ. ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതെന്താ? ഓ, ഇപ്പൊ തന്നെ അമൃതയെ അടിച്ചു മാറ്റി നമ്മളെ സ്ഥലം വിടാൻ പോവുകയാണല്ലേ. എടാ പോട്ടാ, എങ്ങനെയെങ്കിലും അമൃതയൊന്ന് കണ്ടിരുന്നെങ്കിൽ അല്പം ഭക്ഷണമെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ വിശന്ന വയറും വെച്ച് മതിലേക്ക്. ഇതൊരു ശീലമാക്കണ്ട. എന്താ ആ ശബ്ദം? വല്ല കള്ളമാരെ മറ്റാണോ? നീ എന്നാ പട്ടി തുറന്നവിടെ? ഇതിലേതായിരിക്കും അമൃതയുടെ മുറി? വിളിച്ചു ചോദിച്ചാലോ? നല്ല ബുദ്ധി. ഇതാണ് നമ്മള് കള്ളന്മാരെ കാര്യത്തിൽ യാതൊരു ഭാവിയില്ല. ഒരു പാത്രം എടുത്തിറങ്ങി പശുവിനെങ്കിലും കറന്നുകൊണ്ട് പോവാമായിരുന്നു. കേട്ടു തോന്നുന്നു, വിട്ടോടാ.
ഈ രാത്രിയിൽ നിങ്ങൾ എന്തിനാ ഈ പറമ്പി കടന്നത്? വിശന്നിട്ടോ? ഈ നാട്ടിലൊരു ഹോട്ടൽ പോലും ഇല്ലാന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. വിശന്ന് വയറിന്റെ ഇടപാട് തീർന്നു. അപ്പൊ വെല്ലം കിട്ടുമോ അറിയാൻ വേണ്ടിയാ ഇങ്ങോട്ട് കയറിയത്. അതിന് മതില് ചാടണോ? ഗേറ്റ് ചാടണ്ടെന്ന് കരുതിയാ മതില് ചാടിയത്. ഏതായാലും ഈ നാട്ടിൽ വന്നിട്ട് ആരും പട്ടിണി കിടന്ന് മരിക്കണ്ട. ഭാനു, ഇവർക്ക് കഴിക്കാൻ എന്താ ഉള്ളെന്ന് വെച്ചാ കൊടുത്തേക്ക്. ഇവിടെ അല്ല, പുറയില്. ഞാൻ പറഞ്ഞില്ലേ, പറയിലാണ്. നിങ്ങളൊക്കെ കഴിച്ചു ആവോ? കഴിച്ചു. അന്നിട്ടരി പായസം. അയ്യോ ഇല്ല, മതിലേ ആടിപ്പോഴേ. ഞാൻ പറഞ്ഞില്ലേ പായസം ഉണ്ടാവില്ലെന്ന്? ഇപ്പൊ പപ്പടം കഴിക്ക്, പായസം പിന്നെ കഴിക്കാം. ഒത്തിടിയെന്ന്. അതെന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ ചെയ്യാം. നാളെ വിളിക്കൂ. ശരി. അച്ഛാ, ഈ മുറ്റത്ത് വന്ന സഹായം ചോദിക്കുന്നവരെ അച്ഛൻ വെറും കൈയോടെ മടക്കി അയക്കാറില്ലല്ലോ. മാത്രമല്ല, അന്യനാട്ടിന്ന് അത് വളരെ ദൂരെ നിന്ന് വന്നവരല്ലേ, അവർക്ക് താമസ സൗകര്യം കൊടുത്തൂടെ? അച്ഛൻ സഹായിച്ചില്ലെങ്കിൽ ഇവിടെ ആരാ അവരെ സഹായിക്കാൻ? ആ തേങ്ങാപ്പുരം നിങ്ങൾ താമസത്തിന് എടുത്തോളൂ. താക്കോൽ ഗോവിന്ദന്റെ കയ്യിലുണ്ട്. വാടക ഒന്നും വേണ്ട. ശരി. പിന്നെ സിറ്റിയിലെ ചെറുപ്പക്കാരുടെ തോന്നിയാസം വല്ലതും ഇവിടെ എടുത്താൽ. അത് ഞങ്ങൾ ഇവിടെ എടുക്കൂല. ചെല്ല്. അത് പിന്നെ നമ്മൾ എവിടെ എടുക്കും? ആ, ഞങ്ങളൊന്ന് കോയിക്കലേക്ക് പോയിട്ട് വരാം. നീ വണ്ടി എടുക്ക്. ശരി. അയ്യാ, എന്താടാ? നമ്മുടെ ആതിരക്കുഞ്ഞ് പ്രസവിച്ചു. എന്ത് കുഞ്ഞ? ആ വസ്തുവിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീർപ്പുണ്ടാക്കണം. നീ ആ കളപ്പുരക്കിലെ ശശിയോട് വൈകിട്ട് തന്നെ എന്നെ വന്നൊന്ന് കാണാൻ പറ. അയ്യാ, അത് ഓടാ. നിന്റെ ചേച്ചി ചെയ്ത തെറ്റ് അച്ഛൻ ഒരിക്കലും പൊറുക്കാൻ കഴിയില്ലെന്ന് നിനക്കറിയാവല്ലോ. പക്ഷെ അതൊന്നും ഓർത്ത് എന്റെ മോള് വിഷമിക്കണ്ട. നിനക്ക് ചേച്ചിയും കുഞ്ഞിനെയും കാണണമെന്നുണ്ടോ? പോയി കണ്ടോളൂ. പക്ഷേ ആരും അറിയരുത്. വേണ്ട അച്ഛാ, അച്ഛന് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യില്ല. അല്ല, ഇത് ആര്? ശ്രീനാഥിയുടെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണെങ്കിലും പിടിക്കപ്പെട്ടാൽ ആകെ കുഴപ്പമാണെന്നറിയാമെങ്കിലും ഈ വരവ് അതെനിക്കിഷ്ടമായി ഒരുപാട്. അതുകൊണ്ട് കൂടിയ ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറയണേ. എനിക്കൊരു ചേച്ചിയുണ്ട്, ആതിര. കുട്ടിക്കാലത്ത് അച്ഛൻ എന്നേക്കാൾ ഇഷ്ടം ചേച്ചിയോടാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യം അച്ഛാനെ വിളിച്ച മോളെന്ന പരിഗണന ഉണ്ടാവാം.
ചേച്ചിക്കും ഏറ്റവും അറ്റാച്ച്മെന്റ് അച്ഛനോടായിരുന്നു എന്ന് തോന്നുന്നു. ഈ നാട് മുഴുവൻ വിളിച്ച് ചേച്ചിയുടെ കല്യാണം നടത്തുമായിരുന്നു അച്ഛന്റെ സ്വപ്നം. അതിന് മനസ്സുകൊണ്ട് അച്ഛൻ ഒരുങ്ങുമ്പോഴാ ചേച്ചിയെ കാണാതായത്. ദിവസങ്ങളോളം അച്ഛനുണ്ടില്ല, ഉറങ്ങിയില്ല. ഒടുവിൽ ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങളുടെ ഫാക്ടറിയിലെ ഒരു ജോലിക്കാരന്റെ കൂടെ ആദരിച്ചേച്ചി ഒളിച്ചോടിയതാ അടുത്ത ഗ്രാമത്തിലേക്ക്. ായിരുന്നു എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. മറ്റൊന്നിനുമല്ല എന്റെ കല്യാണം നടത്താൻ അച്ഛനിഷ്ടമുള്ള വരൻ, അച്ഛൻ ആഗ്രഹിക്കും പോലെ ആർപ്പാടും, അതൊക്കെയാവും എന്റെ കല്യാണം. എന്റെ കല്യാണം അച്ഛന് വെറും ഒരു കല്യാണമല്ല, ചേച്ചിയോടുള്ള പ്രതികാരമാ. ചിലപ്പോ തോന്നും അച്ഛനിപ്പോ ജീവിക്കുന്നത് തന്നെ ഇങ്ങനെ ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ഞാനും എനിക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയ അച്ഛൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോ അച്ഛൻ ശ്രീനാഥിനെ ബാക്കി വെച്ചേക്കില്ല, അല്ലെങ്കിൽ അച്ഛന്റെ എടുത്തുചാട്ടവും മുൻകോപവും ഒക്കെ അടങ്ങി ആകെ തകർന്നെന്നും വരാം. ആ തകർച്ചയിൽ നിന്ന് പിന്നീട് ഒരിക്കലും അച്ഛൻ കരകയറണമൊന്നുമില്ല. ദുരന്തം സംഭവിക്കുന്നത് അത് അച്ഛനായാലും ശ്രീനാഥനായാലും കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് തിരിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ചിട്ട് പറയ, തിരിച്ചു പോണം. അമൃത, അല്ലാതെ ഞാൻ എന്താ പറയാ ശ്രീനാഥ്? അമൃത, എനിക്കിപ്പോ നിന്റെ അച്ഛനോട് തോന്നുന്നത് ബഹുമാന. തന്റെ സ്നേഹം തട്ടിത്തെറിപ്പിച്ച മൂത്ത മകളോടുള്ള ദേഷ്യം തീർക്കാൻ അദ്ദേഹം നിന്നെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുക. അങ്ങനെ ഒരാൾക്കേ മറ്റൊരാളുടെ സ്നേഹം മനസ്സിലാവൂ. അത് സത്യമാണെങ്കിൽ നിന്റെ അച്ഛന് മുന്നിൽ ഞാൻ തെളിയിക്കും എന്റെ സ്നേഹവും സത്യമാണെന്ന്. അതിന് ആദ്യം നിന്റെ അച്ഛനെ ഇമ്പ്രസ് ചെയ്യണം, പിന്നെ പതുക്കെ പതുക്കെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ വന്നാൽ അച്ഛൻ തന്നെ നിന്നെ എന്റെ കൈകളിൽ ഏൽപ്പിക്കും. എന്തായാലും അതിനുള്ള ശ്രമങ്ങൾ ഞാൻ താ തുടങ്ങി. നീ എന്താ അവളോട് ചോദിച്ചത്? മീശയുണ്ടോ? ഇന്ന് ഈവനിങ് ഷൂട്ടിംഗ് ഉള്ളു, അപ്പൊ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ ഇറങ്ങിയതാ. അതിനെന്താ, വരൂ, കേറി വരൂ. എടാ മാത്ത, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല കൊഴപ്പാന്ന്. അത്ര കൊഴപ്പാണോ? പിന്നെ കൊഴപ്പാന്ന് വെച്ചാ ഭയങ്കര കൊഴപ്പം, പക്ഷേ പരിഹരിക്കാം. അല്ല, എന്ത് കൊഴപ്പാന്ന് നിങ്ങൾ പറയുന്നത്? അതായത് ആന്റി, ഈ ശ്രീനാഥ് ഡോക്യുമെന്ററി ഫിലിംസ് മാത്രമല്ല വലിയ വലിയ കമ്പനികളുടെ ആഡ് ഫിലിംസ് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവനൊരു വീട്ടിൽ കയറിയാൽ അപ്പൊ അറിയാം അവിടുത്തെ ഇന്റീരിയർ ഡിസൈൻ ശരിയാണോ അല്ലയോ. എന്നാലും ഈ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ശരിയല്ലെന്ന് ഇത്ര പെട്ടെന്ന് നീ കണ്ടുപിടിച്ചല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതായത് ആന്റി, ഈ വീട്ടിലെ ചില സാധനങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വെച്ചാൽ വീടിന്റെ ഭംഗി ഭയങ്കരമായിട്ട് കൂടും. അതെ, ഈ പാഞ്ഞി ഇങ്ങനെ മാറിയെന്നേ, നിന്നെ നീ അങ്ങോട്ട് മാറിയെന്നേ, ഇപ്പൊ തന്നെ ഭംഗി കൂടിയില്ലേ? വേണമെങ്കിൽ ഞാനത് ചെയ്തു തരാം. വേണമെങ്കിൽ അല്ല, ചെയ്തു കൊടുത്തേ പറ്റൂ. ഓക്കേ ഓക്കേ ഓക്കേ. അയ്യോ, ഇതൊക്കെ അമ്മുന്റെ അച്ഛനോട് ചോദിക്കാതെ. അയ്യോ ആന്റി, ഇത് അദ്ദേഹത്തിനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. എന്നാലും ഒന്നുമില്ല ആന്റി, അടുക്കളയിൽ ചെന്നൊരു ചായ ഇട്ട് വരുമ്പോഴേക്കും, രണ്ട് ടീ ഇട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ.
അല്ല, ഞങ്ങൾ ഈ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ഒന്ന് പരിഷ്കരിക്കാന്ന് കരുതി. ആരോട് ചോദിച്ചിട്ട്? ഇവിടുത്തെ അമ്മയോട് ചോദിച്ചിട്ട്. എടാ ശ്രീ, നീ പറഞ്ഞ സ്ഥാനം ഞാൻ, നിന്നോട് ആര് പറഞ്ഞു ഈ പാത്രം എടുക്കാൻ? ഞാൻ പറഞ്ഞിട്ടാ. അല്ല, അതിൽ കാര്യമുണ്ട്. നീ പിടിച്ച സാർ ഇബിനു ബത്തൂത്താന്ന് കേട്ടിട്ടുണ്ടോ? ഈ ബത്തൂത്താടെ ഇന്ത്യ സന്ദർശന കാലത്താണ് ഇത്തരം പാത്രങ്ങൾ ആദ്യം ഇന്ത്യയിൽ എത്തിയത്. അതിങ്ങനെ ഒരു മുറിയിൽ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ മാത്ത, നീ അതിവിടെ വെച്ചേ. ഇതുപോലത്തെ ചട്ടിയും കലവും വേറെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മുറിയിൽ അടുക്കി 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 വെക്കാം, നല്ല ഇടിവെട്ടായിരിക്കും. ചട്ടിയും കലവോ? ഗംഗയിൽ ഒഴുക്കാൻ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എന്റെ അച്ഛന്റെ ചിതാഭസ്മാണത്. അത് നീ തൊട്ട് അശുദ്ധമാക്കിയില്ലേ? ആ ചിതാഭസ്മ പാത്രം എടുത്തു മാറ്റാൻ നിനക്ക് തോന്നിയത് ഏത് നേരത്താണോ? അപ്പൊ നേരെ ഒരു പത്ത് പത്തരയായി കാണും. നമ്മളാ പാത്രം താഴെയിട്ടത് അമൃതയ്ക്ക് തീരെ പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അവർക്ക് ആ ഭസ്മം പൊട്ടാത്ത പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചൂടെ. ഫ്രിഡ്ജാ? ബാങ്കിലെ ലോക്കർ വെക്കണം. ഓ, അതിനൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം, പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഏതായാലും പറ്റിയത് പറ്റി. ഇനി അമൃതയോട് ചെന്നൊരു സോറി പറയാം. ചിലപ്പോ ഇതൊരു വലിയ പിണക്കത്തിന്റെ തുടക്കമായാലും. എടാ പട്ടി, ഞാൻ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അല്ല, അവിടെ ഒരു പട്ടിയുള്ള കാര്യം പറഞ്ഞതാ. ആ പട്ടിയുടെ വീട്ടുകാരുടെ ഒക്കെ കണ്ണു വെട്ടിച്ച പറ്റൂ. എനിക്ക് അമൃതയോട് സോറി പറയേണ്ടത് അത്രയ്ക്ക് അത്യാവശ്യം. ഈശ്വര, പട്ടിയുടെ കടി കൊണ്ട് പേ പിടിച്ചേ മരിക്കൂ. അതെ, അന്തം വിട്ട് ഓടുന്ന കണ്ടല്ലോ, പിന്നെ എന്തിനാ നിന്ന് കളഞ്ഞത്? അതെ, ആ പട്ടേലരും പട്ടിയും പുറത്തുണ്ടോ നോക്കണ്ടേ? പട്ടേലരുടെ കാര്യം എനിക്കറിയില്ല, പട്ടി ഉണ്ടെങ്കിൽ തന്നെ കൂട്ടിലായിരിക്കും. കേറിക്കോ. കൂട്ടിലാണെങ്കിൽ തന്നെയും ഒന്ന് ശ്രദ്ധിക്കുന്നല്ല, കാരണം പട്ടിയാണേ. അതെ അതെ, ഇവിടെ എങ്ങും ഇല്ലെന്നാ തോന്നുന്നു. തല്ലി ഞാൻ പറഞ്ഞൊക്കെ കൊല്ലും. പട്ടി അലസന്നില്ലാത്ത പട്ടിയാണല്ലോ, പോവാ പറഞ്ഞില്ലേ. മരത്തിന്റെ മുകളിൽ ഞാൻ എങ്ങനെ കയറി? ഞാനിവിടെ ഇരിക്കുന്ന കാര്യാക്കണ്ട. ചേച്ചുമാരി കുളിച്ചോ, കുളിച്ചോ. അയ്യോ, ഓടി വരണേ, പൊരുത്തിന് എന്നെ ഒളിഞ്ഞു നോക്കണേ. അയ്യോ, ആരെങ്കിലും എന്തിനാ മരത്തിന്റെ മേളിൽ കയറി? പട്ടി ഓടിച്ചിട്ട് കയറിയതാ. അയ്യോ അയ്യോ, അയ്യോ മാതാ, ഇതെന്തു പറ്റി? നീ ആളാകെ അവശനായിരിക്കുന്നു. വല്ലയിടത്തും വീണ? അതോ ദുഷ്ട, ആ പണ്ടാര കലമാരൻ എന്നെ തല്ലി കൊല്ലണ കണ്ടപ്പോ നീ അവിടെ നോടി രക്ഷപ്പെട്ടുവല്ലേ. അതിപ്പോ നിന്നോട് ആരെങ്കിലും പറഞ്ഞു അതിനിടെ സ്ത്രീ ഒളിച്ചു നോക്കാൻ? നിനക്ക് ഇത്ര സ്വഭാവം മുമ്പില്ലായിരുന്നല്ലോ. വന്നു വന്ന് നീ ആകെ വഷളായി മാറിക്കൊണ്ടിരിക്കുക. മോശം, വളരെ മോശം. എന്റെ വായിലേക്ക് നീ കേൾക്കും, പറഞ്ഞേക്കാം. ഞാനിവിടെ വരും മുമ്പ് കരുതിയത്
നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രശ്നം ആ പട്ടരാണെന്നാണ്. പട്ടരല്ലടാ, പട്ടേലർ. ഏത് ടൈലർ എങ്കിലും ആവട്ടെ, പക്ഷെ ഇപ്പൊ മനസ്സിലായി പ്രശ്നം അയാളല്ലെന്ന്. പിന്നെ ആരാ? ഈ പട്ടി അല്ലാതെ ആരാ? എനിക്കല്ലേ അലുവത്തിന്ന് ഇപ്പൊ മയങ്ങി വീണ കണ്ടു. അങ് ീഴും അവളും എങ്ങോട്ടാന്ന് വിചാരിച്ച ചവിട്ടണത്? മോനെ തിരിച്ചു വന്ന് പട്ടേലര് പത്രത്തിൽ പരസ്യം കൊടുത്താൽ പോലും തിരിച്ചു വരാത്ത അത്ര ദൂരത്ത് വേണം പട്ടിയെ കൊണ്ട് കളയാൻ. ഇങ്ങനെ പോയാലേ നമ്മുടെ ഗതി എന്താകും ആശാനെ? ഇങ്ങനെ പോയാൽ നമ്മൾ വല്ല മാർക്കപ്പണിക്കും പോണ്ടി വരും എന്നാ മോനെ തോന്നണത്. ആ ദൈവം എന്തെങ്കിലും ഒരു വഴി തെളിക്കാതിരിക്കില്ല. തെളിച്ചാശാനെ തെളിച്ച്. ആരോ സൈക്കിളിൽ എന്താടാ ഈ നേരത്തെ ഇതില്? കണ്ടിട്ട് ഈ നാട്ടുകാരായിട്ട് തോന്നണില്ലല്ലോ. നാടുമാറി മോഷ്ടിക്കാറങ്ങിയതല്ലേ? അയ്യോ ചേട്ടന്മാരെ, ഞങ്ങള് കള്ളന്മാരൊന്നുമല്ല, പട്ടേലരുടെ വീട്ടിൽ പുതിയതായി താമസിക്കാൻ വന്നവരാ. പട്ടേലരുടെ വീടോ? വളവിലെ വീടില്ലേ? പിന്നൊരു കാര്യം, ഭൂമ സൂക്ഷിച്ചു കണ്ടൊക്കെ പോയാ കൊള്ളാം. കള്ളന്മാര് മാത്രമല്ല, പോലീസുകാര് ഉറങ്ങുന്ന സമയ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടോ? എന്ത് നല്ല മനുഷ്യരെ അവരല്ലേ? നല്ലതായാലും ചീത്തയാലും അവിടെ നാക്ക് കരുതാക്കാടാ. രാത്രിയിൽ ഒരു കറക്കം. നിന്നെയൊന്നും ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലടാ. ഞങ്ങൾ അല്പം വടക്കാ. വടക്കല്ല, വടക്ക് വടക്ക് വടക്ക്. എന്നാടാ ചാക്കല്? ചാക്കല് അലുവ 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 ചാക്കി പൊതിഞ്ഞോണ്ടാ. അത് ഈച്ച, ഈച്ചയുടെ ശല്യം. രാത്രി എവിടെയാടാ ഈച്ച? ഈച്ചയില തണുപ്പ്. എടാ നിന്റെ കളി നമ്മളെടുത്ത. ഇത് തന്നെ, ഇത് തന്നെ. ആ നിർത്ത. അവിടെ മണ്ടന്മാര് കൃത്യമായിട്ടും വീട് പറഞ്ഞു തന്ന്. എന്താ പിടിയാശാനെ സ്വാമിട്ടെ? ഉറക്കാനും പറ്റുണ്ടോ? പറ്റത്തില്ല. വെറുതെ ആശാമാർക്ക് നാണക്കുണ്ടാക്കാനായിട്ട് ഓരോ ടീമുകളൊക്കെ. ആശാനെ കൊണ്ട് പറ്റുന്നില്ലേ? അല്ലേ ഒന്നും നടക്കില്ലടേ, നമുക്ക് നമ്മുടെ പഴയ പരിപാടി തന്നെ പറ്റുള്ളൂ. കുഞ്ഞെ ഓടേശരണം. ആ വി സി ഡി പോയതിലാ എനിക്ക് സങ്കടം. അതിൽ ഞാൻ അമൃതയെ ആദ്യം കണ്ട ഷോട്ട് ഉണ്ടായിരുന്നു. 10,000 രൂപയുടെ പ്ലെയർ പോയതിലല്ല, അവളുടെ ഒരു ഷോട്ട് പോയതിലാണ് സങ്കടം അല്ലേ? നിങ്ങളെ പട്ടേലർ വിളിക്കും. വരണം വരണം. ആരാ ഇന്നലെ രാത്രി ഇവിടുത്തെ പട്ടിയെ പിടിച്ചോണ്ട് പോയത്? അത് ശരി. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഈ കള്ളന്മാര് വന്ന് വന്ന് എന്തൊക്കെയാ മോഷ്ടിക്കുന്നത്? കഷ്ടം, പട്ടിക്ക് പോലും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ലെന്ന് വെച്ചാ. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് അതേ കുറിച്ച് ഒന്നും അറിയില്ല? ഏയ് ഞങ്ങൾ എങ്ങനെ അറിയാനാ? ഇന്നലെ രാത്രി ഞങ്ങൾ കൂർക്കം വലിച്ച് ഭയങ്കര ഉറക്കമായിരുന്നു. ഇന്ന് നേരം വിളിക്കുമ്പോ ഒരു പട്ടി ഭയങ്കര കൊരയുന്നു ഞാൻ കേട്ടില്ല. നീ കേട്ടാ? കേട്ടെങ്കിൽ പറ. ഇനി അതാത്തിയാണെങ്കിൽ ആ പട്ടി. എന്നാൽ ഇവരെ നിങ്ങൾക്ക് അറിയൊന്നു നോക്ക്. ഉത്തമ, മണികണ്ഠ, ഇവിടത്തെ പട്ടിയെ നിങ്ങൾ ഇന്നലെ രാത്രി ഒരു ചാക്കിൽ കെട്ടി സൈക്കിളിൽ കൊണ്ടുപോയി എന്ന് ഇവര് പറയും. സത്യ, എവിടെ കയ്യിന്ന് പട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചവരാ അതെന്നെ കടിച്ചു പോയത്. കഴിഞ്ഞ 6 കൊല്ലമായി ഈ വീട് കാക്കുന്നവളാണ് ജാൻസി. ഇന്ന് നേരം ഇരുട്ടുന്നതിന് മുമ്പ് ജാൻസി വീട്ടുമുറ്റത്തുണ്ടാവണം, ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീയൊക്കെ അറിയും. എടാ ഇതെന്താ പട്ടികളുടെ പാർട്ടി കോൺഗ്രസ്? ഇതിലേതാ പട്ടേലരുടെ പട്ടി?
അത് കണ്ടുപിടിക്കണമെങ്കിൽ പട്ടറെ തന്നെ വിളിച്ചുകൊണ്ട് വരണം. ശരിയായ പട്ടിയെ പട്ടറ തന്നെ തിരഞ്ഞെടുക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് ശരിയായ പട്ടിയെ തിരഞ്ഞെടുക്കണം. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയാ അവന്മാര് നമ്മളെ മിച്ചം വെച്ചേക്കത്തില്ല. പിന്നെന്താ ചെയ്യ, ഒരു കാര്യം ചെയ്യ്, നീ ആ തെങ്ങയിലോട്ട് കയറ്, അവിടെ നിന്ന് നോക്കിയാ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അത് കറക്റ്റ് ഐഡിയ. കാട്ടിത്തരണേ. ഏതാടാ പട്ടറ്റ പട്ടി? നീ ഇവിടെ എന്നെ കുളിക്കാൻ സമ്മതിക്കല്ലേ? അയ്യോ ഓടി വരണേ, ഇവനെന്നെ പിന്നെ ഒളിഞ്ഞു നോക്കണേ. ദൈവമേ, ഇതെന്നെ തല്ലു വിളിച്ച സ്ത്രീയല്ലേ, ഇവർക്ക് ഇതെന്നെ പരിപാടിയാ? ആരും ബഹളം ഇറങ്ങി വന്നു. കഴിഞ്ഞ പ്രാവശ്യം തല്ലിയ അതേ സ്ഥാനത്ത് തന്നെ അവന്മാര് വീണ്ടും തല്ലിയത്. അതെന്താ കഴിഞ്ഞ പ്രാവശ്യം തല്ലിയവരെന്നല്ലേ ഇപ്പോഴും തല്ലിയത്? അന്ന് നോക്കി അതേ പെണ്ണിനെ തന്നെയല്ലേ നീ വീണ്ടും ഒളിഞ്ഞു നോക്കിയത്? ഒളിഞ്ഞു നോക്കിയതേ ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ല, ഇനിയും തല്ലുള്ളൂ. ഓ ഭയങ്കര വേദന, എന്റെ അമ്മോ നല്ല വേദന, ഇവിടെയും നല്ല വേദന. ഇവിടെ വേദന ഉണ്ടോ? ഇല്ല. അപ്പൊ നേരത്തെ ഉണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഉണ്ടോ? അവിടെ ഇല്ല. പിന്നെ ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. നേരത്തെ ഉണ്ടോ? കയ്യില വേദന, കയ്യില. ഒരു ഐഡിയ. ഇവിടെ ആരുമില്ലേ? ദാ ഞങ്ങളായിട്ട് കൊണ്ടുപോയി കളഞ്ഞതിനെ ഞങ്ങളായിട്ട് തിരിച്ചേൽപ്പിക്കുന്നു. ജാൻസിയെ കൂട്ടിലാക്കിയേക്ക. ജാൻസി അളിയാ, ഇപ്പൊ എന്താ ചെയ്യുക? ഇനിയെല്ലാം അവരും ചെയ്തോളൂ. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ഇതല്ലേ ഒറിജിനൽ പട്ടി ജാൻസി? അതെ. അളിയൻ ഒറ്റ ഒരാൾ വേണ്ടെന്ന് പറഞ്ഞിട്ടാ, ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടിനെ തുണ്ട തുണ്ടാക്കിയനെ. ചില നേരത്ത് അളിയനെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നേയില്ല. എന്തോ പടം പിടിക്കാനെന്നും പറഞ്ഞ അവന്മാർ ഇവിടെ വന്നത്, പക്ഷെ ഇന്നേ വരെ അവരത് ചെയ്യുന്നത് കണ്ടവരാരുമില്ല. പകരം ചെയ്യുന്നത് എന്താ? ഈ വീടിന് ചുറ്റും കിടന്ന് കറങ്ങുക, രാത്രിയായാൽ മതിലിയാടി ഇതിനകത്ത് കിടക്കുക, അത് തടയാൻ ശ്രമിച്ച ജാൻസിയെ തട്ടിക്കൊണ്ടു പോവുക. എനിക്കറിയാം അവരെ ആകർഷിക്കുന്ന എന്തോ ഒന്ന് ഈ വീട്ടിലുണ്ട്. ഹലോ, ആ അമ്മ ഞാനാണ്. ശ്രീ, നീ പോയി പിന്നെ എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ലാത്ത പോലെ. ഞാനും അമ്മയെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. അത് മാത്രമല്ല, നീ കരിയർ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തിരിച്ചു വരാൻ വൈകരുത്. ഇതിപ്പോ ആ കുട്ടിയെ നിനക്ക് അത്രക്ക് ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ടാ നിന്നെ പോകാൻ അനുവദിച്ചത്. ഞാൻ വേഗം വരാമേ. പിന്നെ ഞാൻ ഇല്ലാന്ന് വിചാരിച്ച് മൂടിയായിട്ട് ഇരിക്കരുത്. ഞാൻ പറയുന്ന കേട്ട് നല്ല കുട്ടിയായി ഇരുന്നാ മാത്രം മരുമോളെ കൊണ്ടുവരാം. ഓക്കെ ഓക്കെ. അതെ, അമ്മയും മോനും കൂടി ഇത്രയും കിന്നാരമൊക്കെ മതി. ഈ പെണ്ണ്, അതെ ഇവിടുന്ന് പോയിട്ട് നാളെ കുറെ ആയല്ലോ. ഇനി കല്യാണം കഴിഞ്ഞ് വിശേഷമൊക്കെ ആയിട്ടെ അവിടുന്ന് മടങ്ങുന്നുള്ളോ? എന്റെ കാര്യം വിട്, അവിടെ എന്തായി വിശേഷം? ഞാൻ പച്ചമാങ്ങയ്ക്ക് ഓർഡർ ചെയ്യണോ അതോ മസാല ദോശയാണോ ഇഷ്ടം? ആരോടെ കിന്നാരം? മാതാശ്രീയോട്. എന്താ ഇത്ര കാര്യായിട്ട്? അല്ല, അധികം താമസിയാതെ തന്നെ കൊണ്ട് അങ്ങോട്ട് ചെല്ലു എന്ന് പറയായിരുന്നു. അയ്യോ, എന്തിനാ അധികം താമസം എന്നൊക്കെ പറയണേ, ഉടനെ അങ്ങ് ചെല്ലാന്ന് പറയായിരുന്നില്ലേ?
അച്ഛനെ അത്രക്ക് ഇംപ്രസ് ചെയ്ത് വെച്ചിരിക്കല്ലേ. അതിനു വേണ്ടി എന്തൊക്കെയാ ചെയ്തേ? മതില് ചാടുക, ചിതാഭസ്മ പാത്രം പൊട്ടിക്കുക, പട്ടിയെ മോഷ്ടിക്കുക, അതും പോരാന് പട്ടിയുടെ വ്യാജനെ കൊണ്ടുവരിക. എന്തൊക്കെ സംഭവിച്ചാലും അവസാനം ഞാൻ തന്നെയും കൊണ്ടേ പോകും. കൊണ്ടേ പോളൂന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ഈ വാചകളി നിർത്തിട്ടേ, ഈ കൊണ്ടുവന്ന് ഒന്ന് പ്രവർത്തിച്ചു കാണിച്ചേ. ഓഹോ, അപ്പൊ കൂടെ പോരാൻ റെഡി ആയിട്ടിരിക്കാണ് മാഡം. എനിക്ക് നിർബന്ധം ഉണ്ടായിട്ടൊന്നുമല്ല, അവിടെ ശ്രീയുടെ അമ്മ വെയിറ്റ് ചെയ്യല്ലേ. മാത്രമല്ല എനിക്ക് അമ്മയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അല്ല സാർ, ഞങ്ങള് കാവില് പൂരത്തിന് പോയതാ. കഴിഞ്ഞ പ്രാവശ്യം നീ എല്ലാം പൂരം എന്ന് പറഞ്ഞ് തൊട്ടടുത്ത ക്ഷേത്രത്തിലെ വിഗ്രഹം അടിച്ചോണ്ട് പോയി. ഒന്നുമില്ല സാറേ, ഇങ്ങോട്ടെടുക്ക്. എനിക്ക് വേണ്ട സാർ. നോക്ക് സാറേ, ഉഗ്രൻ സാധനമാണ് സാർമാർക്കുള്ളതാ. എന്താണത്? എന്താണെന്നറിയാർ സാർമാർക്ക് തരുമായിരുന്നോ? അല്ല സാർ, നല്ല സാധനമാണെന്ന് നല്ല വില കിട്ടും. അപ്പൊ ഞങ്ങൾ പൊക്കോട്ടെ സാർ. സാർ ഒരു കാര്യം പറയട്ടെ, ഏത് മണ്ടനും ഒരു പോലീസ് ആവും, പക്ഷെ ഒരു കള്ളൻ ഒരിക്കലും മണ്ടനാകില്ല സാർ. ഇനി ഈ സാധനം നമ്മളെന്ത് ചെയ്യും? ഇത് കൊണ്ടു നടന്നിട്ട് നമുക്കൊരു പ്രയോജനവും ഇല്ല. നമുക്കിതാ പട്ടാളരെ കാഴ്ച വെച്ചാലോ? ഐ ആം പ്രൗഡ് ഓഫ് യു ഡോ മൈ ബോയ്, ഐ ആം പ്രൗഡ് ഓഫ് യു. നീ മിടുക്കൻ തന്നെ. അളിയ, സീഡിയിൽ അമൃത അഭിനയിച്ചിരിക്കുന്നു, ഞാനിപ്പോ കണ്ടതാ. നിങ്ങൾക്ക് ഇത് എവിടുന്ന് കിട്ടി? എടാ സ്ത്രീ, ഈ ആഴ്ചത്തെ വാരഫലം നല്ലതാ. കിട്ടാനുള്ളത് അധികം വൈകാതെ കിട്ടും, ശാരീരികമായി സുഖമനുഭവിക്കും. നിന്റെ നാളേതാടാ? പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയില്ല. സത്യം പറയണം, സത്യം മാത്രം. എന്തിനാ നിങ്ങൾ ഈ നാട്ടിൽ വന്നത്? ഡോക്യുമെന്ററി പിടിക്കാൻ. ഏതായി സി ഡി? സത്യം പറയണ. അവനെ വിട്ടേക്ക്, ഞാൻ പറയാം എല്ലാ സത്യവും. ഇഷ്ടമാണ് അമൃതേ. ഇഷ്ടമാണ് അങ്കിൾ. ആ, സുദേവ് എങ്ങോട്ട് പോകാനുള്ള ഒരുക്കമാണെന്ന് തോന്നുന്നു. ആ, അത് കുഴപ്പമില്ല, അങ്കിൾ വരൂ. ഇല്ല, ഞാൻ കയറുന്നില്ല, ഇതുവഴി പോയപ്പോ ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ. ഇത് സുദേവ്, എന്റെ സ്നേഹിതന്റെ മകൻ, പിന്നെ അമ്മുവിന് വേണ്ടി ഞാൻ കണ്ടെത്തിയ വരൻ. ഓ, ഇയാളെ പരിചയപ്പെടുത്താൻ മറന്നു. ഇത് ശ്രീനാഥ്, എന്തോ പടം പിടിക്കാനോ മറ്റോ വന്നതാ. ഇന്നത്തോടെ എല്ലാ ജോലിയും പൂർത്തിയായി അല്ലേ? ഹലോ. ആ, കയറിയിരുന്നു. അപ്പൊ ശരി, ഞാൻ ഇറങ്ങ. സമയമുള്ളപ്പോ ഒരു അച്ഛനും അമ്മയും കൂടി വീട്ടിലേക്ക് വാ. ഒന്ന് കയറുക പോലും ചെയ്യാതെ സാരമില്ല, പിന്നീട് ഒരിക്കലാവാം. നീ എല്ലാ സത്യവും എന്നോട് തുറന്ന് പറയുന്നതിന് മുമ്പ് അബദ്ധത്തിൽ എന്റെ കയ്യിൽ വന്നുപെട്ട ഒരു സി ഡിയുടെ പിന്നാലെ ചെന്ന് നഗരത്തിലെ നിന്നെക്കുറിച്ചുള്ള സകല വിവരങ്ങളും ചികഞ്ഞെടുത്തിരുന്നു ഞാൻ. ബിസിനസിൽ പരാജയപ്പെട്ട് ആത്മഹത്യ ചെയ്ത അച്ഛൻ, അച്ഛൻ ഉണ്ടാക്കി വെച്ച കടങ്ങൾ വീട്ടാൻ ഇപ്പോഴും ഒരു സ്വർണക്കടയിൽ കണക്കെഴുതുന്ന അമ്മ, താമസിക്കുന്നത് വാടക വീട്ടിൽ. നീയും വരുമാനം ഉണ്ടാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നീയും കുടുംബവും ഒരു പൂജ്യ, വലിയൊരു വട്ടപൂജ്യം. പക്ഷെ സുദേവോ കോടികളുടെ സമ്പാദ്യം, വസ്തുവകകൾ,
ഇതൊക്കെ സ്വന്തമായി ഉണ്ടവന്. എല്ലാം അവന്റെ തന്നെ അധ്വാനം കൊണ്ട് നേടിയെടുത്തത്. ഇനിയിപ്പൊ നീ പറ, എനിക്ക് ബാക്കിയുള്ള എന്റെ ഒരേ ഒരു മകളെ ഞാൻ ആർക്ക് നൽകണം? നിനക്കോ അതോ അവനോ? ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വേണം നീ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ. പിന്നെ സാധാരണ ഒരു അച്ഛനല്ല ഞാൻ. സ്നേഹം വാരിക്കോരി നൽകി വളർത്തിക്കൊണ്ടുവന്ന മകൾ ഒരു തെണ്ടിയുടെ കൂടെ ഇറങ്ങിപ്പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്ന അച്ഛനാ. ചരിത്രം ആവർത്തിക്കുമ്പോ അതേ നിസ്സഹായതയോടെ കണ്ടു നിൽക്കണോ? ഞാൻ പറയട്ടെ? മിണ്ടരുത്. നിനക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കെങ്കിലും ചെയ്യുമായിരുന്നു. നീ ഇവിടെ കാല് കുത്തിയ നിമിഷം സത്യം മുഴുവൻ എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ പകരം നീ എന്നെയും എന്റെ കുടുംബത്തെയും വിഡ്ഢിവേഷം കെട്ടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നു, നീ അനുസരിക്കുന്നു. നാളെ നേരം പുലരും മുമ്പ് നീ നാട് വിട്ടിരിക്കണം. വിട്ടില്ലെങ്കിൽ കുഞ്ഞെ, ഞാനത് ചെയ്ത് കാണിക്കും. ശ്രീ, നാളെ നമ്മൾ പോകുന്നു. അപ്പൊ അമൃത, റെഡിയായില്ലേ? ഞാനിപ്പോ വരാം. പ്രായമൊന്നും ഞാൻ നോക്കില്ല, കൊന്നുകളയും. ഇങ്ങനൊരു സീൻ ഉണ്ടാക്കണമെന്ന് കരുതിയല്ല ഞാനിവിടെ വന്നത്. സോറി. വേണമെങ്കിൽ എനിക്കിപ്പോ ഈ നിമിഷം നിന്നെ വിളിക്കാം. വിളിച്ചാൽ നീ കൂടെ വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? ഏയ്, പേടിക്കണ്ട, വിളിക്കില്ല. ഇപ്പോഴും നല്ല, ഒരിക്കലും വിളിക്കില്ല. ഞാൻ വിളിക്കാൻ എനിക്ക് പറ്റില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാരണം, ഈ നിൽക്കുന്ന നിന്റെ അമ്മയാ. ഞാനിവിടെ വന്നതിന്റെ പിറ്റേന്ന് തന്നെ അമ്മ എന്നെ വന്ന് കണ്ടിരുന്നു. നീ ഇവിടെ വന്ന് പറഞ്ഞതെല്ലാം കള്ളവാണെന്ന് ഞാൻ ഊഹിച്ചു. അമ്മ ഹോസ്റ്റലിൽ നിന്ന് വന്നത് പിന്നെ ഒരു പ്രസരിപ്പും ഇല്ലാതെ നടക്കുന്നത് കണ്ടതാ ഞാൻ. പക്ഷേ ഇന്നലെ നിങ്ങൾ ഇവിടെ വന്ന നിമിഷം മുതൽ അവൾ ആകെ മാറി. മോനെ, ഒരു മകൾ മനസ്സിന്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ച കാര്യം പോലും ഒരമ്മയ്ക്കറിയാൻ അധികം നേരം വേണ്ട. എനിക്കറിയാം ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. പക്ഷേ ഞാനൊരു അമ്മ മാത്രമല്ല, ഭാര്യ കൂടിയാണ്. അതുകൊണ്ട് പറയാ, അമ്മൂന് ഇവിടുന്ന് കൊണ്ടുപോകരുത് അവളുടെ അച്ഛന്റെ സമ്മതം ഇല്ലാതെ. മോനെ, അദ്ദേഹം ഇപ്പൊ ജീവിക്കുന്നത് തന്നെ ഞങ്ങൾക്കാർക്കും വേണ്ടിയല്ല, അമ്മൂന് വേണ്ടി മാത്രമാണ്. ഇനി നീ പറ, നിന്നെ ഞാൻ വിളിക്കണോ? ഞാൻ ഇറങ്ങുക. പിന്നെ എപ്പോഴെങ്കിലും പറയാനാവുമെങ്കിൽ അദ്ദേഹത്തോട് പറയണം. ഞാൻ ഇന്ന് വരെ ഒരച്ഛനും അമ്മയ്ക്കും ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്ന്. നന്ദിതയെ അവളുടെ അച്ഛനമ്മമാരെ തിരിച്ചേൽപ്പിച്ച പോലെ ഞാൻ നിന്നെയും തിരിച്ചേൽപ്പിക്കുക.
അച്ഛനെ എതിർക്കല്ല, പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അച്ഛന് സുദേവിനേക്കാൾ സമ്പന്നനായ ഒരാളെ എനിക്ക് വരനായിട്ട് കണ്ടെത്തും. പക്ഷെ അയാളും ശ്രീനാഥിന് പകരാവില്ല. ഇത്രയും ദൂരെ നിന്ന് ശ്രീനാഥ് ഇവിടെ വന്നതും ഈ വെട്ടിവേഷങ്ങളൊക്കെ കെട്ടിയതും അച്ഛനെ തല്ലുകൊണ്ട് മിണ്ടാതെ പോയതും എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, ഒരച്ഛന്റെ വേദന ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ട് കൂടിയും. ഇങ്ങനെ ഒരാളെ മരുമകനായിട്ട് ലഭിക്കും അച്ഛൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയാമോ? സ്നേഹിച്ചവരെല്ലാം ഞാൻ വേദനിപ്പിക്കുകയായിരുന്നു എന്ന് പറയാതെ പറഞ്ഞു തന്നതിന് പിടിച്ചെടുക്കലല്ല വിട്ടുകൊടുക്കലാണ് സ്നേഹം എന്ന് എന്നെ പഠിപ്പിച്ചതിന്. അത് ശരി, നീ കരയാണോ? ഇപ്പൊ ചിരിക്കല്ലേ വേണ്ടത്? ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്, ഇവിടെ ഒരാള് കാത്തിരിക്കുക. അച്ഛന്റെ പൊന്നു മോളെ രാരോരാരോ, അമ്മയുടെ കുഞ്ഞു വാവേ രാരോരാരോ, കയ്യിൽ വളയിട്ട് മഷി എഴുതി ഒന്നര മണിക്ക് ഇങ്ങനെ കിലുക്കിലുക്കിലുക്കി, അച്ഛന്റെ പൊന്നു മോളെ രാരോ രാരോ, അമ്മയുടെ കുഞ്ഞു വാവേ രാരോ രാരോ.
യാതാക്കിയിലേ ചന്ദി പൊന്നോളേ രാരോ രാരോ.